നിന്റെ പുരയിടത്തേക്കുന്ന മരം ആര് മുറിച്ചടി? തെങ്ങ് എന്റെ പുരയിടത്തിലായിരിക്കുന്നത്, അത് വെട്ടിക്കുന്നത് ഞാന്. മനസ്സിലായോ? നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പയക്കിനൊന്നും പോകണ്ടെന്ന്? നീ പോയോന്ന് ഇങ്ങനെ മെക്കെട്ട് കയറിയാലേ കിട്ടുന്ന വിലക്ക് വസ്തു തനിക്ക് എഴുതി തന്നേച്ച് ഞങ്ങളങ്ങ് പോകുമെന്ന് വിചാരിച്ചല്ലേ. താൻ എത്ര കുത്തി മറിഞ്ഞാലും ഈ ത്രേസ്യ തന്റെ അയലത്ത് തന്നെ താമസിക്കും. നമുക്കൊരാന്തുണയിലെന്ന് കണ്ട അയാൾ ഇങ്ങനെ അഹങ്കരിക്കുന്നത്. അമ്മച്ചൊന്ന് ചുമ്മാ ഇരിക്കേ. ഇയാളെ പോലെ പൊള്ളിക്കരുതാത്ത 10 ആണുങ്ങൾക്ക് പകരം പെണ്ണായി പറഞ്ഞ ഞാൻ ഒരുത്തി മതി. നീയു ആടി പൊള്ളിക്കാവോയിലെ കാണിച്ചു തരാം. തന്റെ പറഞ്ഞാലേ തന്റെ മാവ് ഉറപ്പുകളെ അലവലാതി. ദേ അകത്തേക്ക് പോയാട്ടെ, ആണാണ് ശ്രദ്ധിക്കുന്നു. ചാക്കോ നീ എന്തോ നാളാ മേടിച്ചു നിൽക്കുന്നത്? നീ ആ കോളാലി കൊണ്ട് വായിച്ച് മരം മുറിക്കടാ. നിന്നെ ഞാൻ വെട്ടിയിടും. എന്റെ പേര് കുഞ്ചറിയാന്നാണെങ്കി നിന്നെ പോലീസ് സ്റ്റേഷനിൽ കേറ്റിട്ട് ഞാൻ നത്താഴം കഴിക്കും. കേളി പിന്നെ നിന്റെ തന്ത കോഴിക്കള്ളം പീലിപ്പോസിന്റെ തറവാടല്ലയോ പോലീസ് സ്റ്റേഷൻ. നിന്റെ പുത്തം മടിച്ചിലൂടെ കഥ ആർക്കാടാ അറിയാൻ മേലാത്ത പാടി വേണേ. നിങ്ങൾ പെണ്ണുങ്ങളല്ലേ, ക്ഷമിക്കേണ്ട സഹിക്കേണ്ട നിങ്ങളല്ലേ. അങ്ങനെ ഏത് വേദ പുസ്തകത്തിലാ പറഞ്ഞിരിക്കുന്നത്? എന്റെ അപ്പച്ചൻ ചത്ത് ഞങ്ങൾ ആരോരും ഇല്ലാതെ കഷ്ടപ്പെട്ടപ്പോ ഈ ഉപദേശങ്ങൾ ആരെയും കണ്ടില്ലല്ലോ. ഇനിയിപ്പോ ഒരുത്തന്റെ ഉപദേശം എനിക്ക് വേണ്ട. വേലയെടുത്താ ഞാനും എന്റെ അമ്മച്ചൻ ജീവിക്കുന്നത്. ആകെയുള്ള ഈ 30 സെന്റിൽ നിന്ന് ചുരണ്ടാൻ ആര് വന്നാലും അതിന്റെ ഫലം അറിയും. ഇങ്ങോട്ട് വന്നാട്ടെ. അസത്ത് ചെറുക്കൻ ആ തന്റെ മോൻ തന്നെ. എന്റെ കർത്താവ്, എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയ ഈ ശത്രുക്കളുടെ നടുവിൽ എന്റെ പെണ്ണ് എങ്ങനെ ജീവിക്കും? അമ്മച്ചി എന്നെ ഓർത്ത് സങ്കടപ്പെടണ്ട, ഞാൻ ഒരിത്തനെയും പേടിക്കത്തില്ല. ഈ മണ്ണിൽ ഞാൻ അധ്വാനിച്ച് ജീവിക്കും. കുഞ്ചറിയ എന്റെ മുമ്പിൽ മൂക്കുകൊണ്ട് കുരിച്ചു വരയ്ക്കും. മേൽപ്പടി ത്രേസ്യാമ്മയും മാതാവും അറിയാമ്മയും പുരുഷന്മാരെ ബഹുമാനിക്കാത്തവരും സദാ പുലഭ്യം പറയുന്നവരും കത്തി, അരിവാൾ, ചുറ്റിക, കോടാലി തുടങ്ങിയ മാരകായുധങ്ങൾ പതിവായി കൊണ്ടു നടക്കുന്നവരും ദുർനടത്തക്കാരുമാകുന്നു. അയ്യോ, ദുർനടത്തക്കാരും വേണ്ട. ത്രേസ്യയും തള്ളയും സ്വൽപ്പം തോന്നിയസ്കാരാണേലും കണ്ടമാനം നടക്കുന്നവരല്ല. നിന്നോട് ചോദിച്ചോ, പ്രാർത്ഥന വാക്കി വല്ലടിയത് പോലീസ് ഇൻസ്പെക്ടർക്ക് കൊടുക്കാനുള്ള അന്യായമാ. ആ പിള്ളേച്ചെഴുത്. എന്നെ പോലുള്ള ആധാരമെഴുത്തുകാരോടും കഥാപ്രസംഗക്കാരോടും ഞങ്ങൾ പറയുന്ന വാക്കിന്റെ മുഴുവൻ അർത്ഥവും ചോദിക്കരുത്. അവർ ദുർനടത്തക്കാരാണോ അല്ലയോ എന്ന് നമ്മൾ അന്വേഷിക്കണ്ട, ആണെന്നങ്ങ് വിശ്വസിച്ചോളണം. ദുർനടത്തക്കാരെന്ന് വെച്ചാൽ എന്തുവാ? മൊട്ടേനെ വിരിയുന്നതിന് മുമ്പ് ചോദിക്കുന്ന കേട്ടില്ലേ? പിന്നെ പിന്നേരെ മുമ്പ് വെച്ച് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ അവർ ചോദിക്കുന്നതാണോ കുറ്റം? അമ്മയും മകളും നിങ്ങളെ കടത്താക്രമിച്ചു എന്നാണല്ലോ നമ്മുടെ അന്യായം. നിങ്ങളുടെ ശരീരത്തിൽ വല്ല മുറിവോ ഊടിവോ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഭാഗമൊന്നും ബലത്തേ. അതിന് അവരല്ലല്ലോ ഇതേതല്ലേ ആക്രമിച്ചത്? ഇല്ല, ഇവളൊരു പുണ്യാളത്തി എന്നെ കൊലയ്ക്ക് കൊടുക്കും. അവരുടെ എങ്കിലും ശരീരത്തിൽ ഒരു പോറലുണ്ടെങ്കിൽ പരാതിയിന്മേൽ ഇൻസ്പെക്ടർ റഹ്മാൻ കാര്യമായ നടപടി എടുത്തേനെ. അടി കൊണ്ട് എടുത്ത പാടായാലും മതിയല്ലേ? മതി, ധാരാളം മതി. എന്നാൽ ആ കാര്യവും അന്യായത്തിൽ ചേർക്കണം. Thank you.
അയ്യോ എന്റെ കൈ കാലു അയ്യോ കയ്യിലൊരു വടിവായി ആ ഏട്ട് മാത്തുക്കുട്ടി ഇങ്ങോട്ട് വരുന്നു എവിടെ അപ്പുറത്തൂടെ വരുന്നു അയ്യോ മോളെ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം അമ്മയ്ക്ക് പേടിക്കാതെ എന്റെ പുറം വന്നാ മതി നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം കൊച്ചിക്കാട്ടിൽ കുഞ്ഞു പറയുന്ന മകൾ 25 വയസ്സുള്ള ത്രേശ്യാമണിയാണോ നീയാണോ അതിന് വഴക്കിന് പോയത് കുഞ്ചിരിയാത്തിൽ ഇങ്ങോട്ടാണേ വഴക്കിന് വന്നത് പൊന്നങ്ങത്തെ ഞങ്ങള് പാവങ്ങളാ സാന്ത്വനയില്ലാത്തവരാ ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ല പക്ഷെ ഇൻസ്പെക്ടർ ഏമാൻ പറയുന്ന എനിക്ക് അനുസരിച്ചായിരിക്കാൻ പറ്റുമോ നിങ്ങളെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് അദ്ദേഹം ഞങ്ങളെ കൊണ്ടുപോകണമെങ്കിലും കുഞ്ചറിയാത്തിനെ അയാളുടെ തൊമ്പളയും കൂടെ കൊണ്ടുപോകണം നിങ്ങളെ വിളിച്ചുകൊണ്ട് ചെല്ലാൻ എന്നോട് പറഞ്ഞിട്ടുള്ളൂ അതന്നെ ഞങ്ങൾ അഗതികളായത് കൊണ്ടാണോ ഏമാമാരിങ്ങനെ വേറെ എടുത്തും കാണിക്കാമോ എന്റെ കർത്താവേ ഞങ്ങൾക്ക് ആരുമില്ലേ ഞങ്ങളെ കൊല്ലിക്കുവേ ഞങ്ങൾക്ക് അത്താണി തരാൻ ആരോരും ഇല്ലേ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും അയ്യോ അയ്യോ നിർത്തി ത്രേശ്യാമേ ഉപദ്രവിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതെന്നെ അതേടാ പോലെ ഇന്ന് അമ്മച്ചിക്ക് മോക്കും പോടി പൂരമായിരിക്കും അതിനിട വരുത്തരുത് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം നടക്ക് വേഗം നടക്ക് നോക്കടി നോക്ക് പൈനുമൂട്ടി കുഞ്ചറിയാണ് കളിച്ച ഇങ്ങനെ ഇരിക്കും ഇങ്ങോട്ട് നീ ഇതിരി നീയാണോ വാരി ത്രേശ്യാമ എന്റെ പേര് പി സി ത്രേശ്യാമ എന്നാണ് നീ വലിയ ചട്ടമ്പിയാണല്ലേ പുരുഷന്മാരെ ചീത്ത വിളിക്കും തല്ലും ഞാൻ ആരോടും വഴക്കിന് പോകത്തില്ല ഏമാനെ പിന്നെ എന്റെ അടുത്ത് ആരെങ്കിലും വഴക്കിന് വന്നാൽ ഞാൻ വിട്ടുകൊടുക്കത്തുമില്ല ഓ ഝാൻസി റാണിയുടെ വംശമാണ് നിങ്ങൾക്ക് വയസ്സായില്ലേ ഇനി ഇറങ്ങി ഇരുന്നൂടെ എന്റെ പൊന്നേമാനെ ഞങ്ങളൊരു തെറ്റും ചെയ്തവരല്ലേ ആ കുഞ്ചറിയാത്തിന് ഇങ്ങോട്ട് കയറി വഴക്കിന് വരുന്നത് ഞങ്ങൾ ഞങ്ങളുടെ വസ്തു അങ്ങേർക്ക് വിറ്റിട്ട് എങ്ങോട്ടെങ്കിലും പോണം അതാ അങ്ങേരുടെ ഉന്നം നിങ്ങൾ അമ്മയും മോളെ മോശക്കാരല്ല ഉണ്ണിയെ കണ്ടാൽ അറിയില്ലേ ഊരിലെ പഞ്ഞം എന്റെ കെട്ടിയവനും ഈ കുഞ്ചറിയാച്ചനും ഒരുമിച്ച് ഡിപ്പോയിൽ അരിചമന്ന് നടന്നതാ ഡിപ്പോ ഓഫീസറുടെ വീട്ടിലെങ്ങനെയോ പറ്റിക്കൂടി അയാൾ അങ്ങ് പണക്കാരനായി ആളുകൾ പറയുന്നത് ഡിപ്പോ ഓഫീസറുടെ പെമ്പളയും കുഞ്ചറിയാച്ചനുമായി ലോകത്തിലായിരുന്ന ഞാൻ ആരുടെ ജീവിതം ചോദിച്ചില്ലേ നല്ല അമ്മയും മോള് രണ്ടിനെയും പിടിച്ച് ലോക്കപ്പിലിട്ട് കേസ് ചാർജ് ചെയ്യണം എങ്കിലേ പഠിക്കൂ എന്റെ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ നീ അല്ലാതെ പറ്റാനില്ല എന്റെ കർത്താവേ ഞങ്ങളെ കാത്തോളണേ പരമപിതാവായ പൊന്നു തമ്പുരാനെ സംഭവ സ്ഥലത്ത് പോയി സൂക്ഷ്മ പരിശോധന നടത്തിയതിൽ പരാതിക്കാരനായ കുഞ്ചറിയായും തെറ്റുകാരനാണെന്ന് എനിക്ക് ബോധ്യമായി തെന്നു നിൽക്കുന്നത് വേലിക്കിപ്പുറത്താണ് അതായത് ഏഷ്യായുടെ പുരട് മാത്തുക്കുട്ടിയോട് സംഭവ സ്ഥലത്ത് പോയി ഇവരെ കൂട്ടിക്കൊണ്ടുവരാനല്ലേ പറഞ്ഞുള്ളൂ സൂക്ഷ്മ പരിശോധന നടത്താൻ പറഞ്ഞോ ഇല്ല നിങ്ങൾ പറയുന്നതനുസരിക്കുക കുറ്റവാളികളെയും നിരപരാധികളെയും കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവ് എനിക്കുണ്ട് ഞാനും നിങ്ങളും ജോലി ചെയ്യുന്ന സൺഡേ സ്കൂളിലല്ല പോലീസ് സ്റ്റേഷനിലാണ് മനസ്സിലായോ ഉത്തരവ് ഏതായാലും ഒരു പ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു മേലിൽ എന്തെങ്കിലും അപശബ്ദം കേട്ടാൽ രണ്ടിനെ ഞാൻ കോടതിക്കാത്തേറ്റും പൊയ്ക്കോ അല്ല മറിയ
ദേവചേട്ടത്തി ഒരു നേരം തല്ലുകൊണ്ട് ചെയ്തോ. തല്ലുകൊണ്ട് എല്ല് മുഴുവനും പൊട്ടിക്ക, എങ്കിലും തള്ളയ്ക്കും മോപ്പിനും യാതൊരു കൂസലുമില്ല. തല്ലുകൊണ്ട് കെട്ടണമെന്നും ഞാൻ കാണുന്നില്ല. മാത്തുക്കുട്ടിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇന്നലത്തെ അതിരിയേറ്റന് ഒരു 55 രൂപയെങ്കിലും തടഞ്ഞേനെ. അതെന്താ ഈ 55 രൂപയുടെ കണക്ക്? പുഞ്ചെറിയാച്ചം പുത്തൻ പരിശീലക്കാരന അവന്റെ നിന്ന് ഒരു 50. ആ പ്രയസിയും തള്ളയും പാവത്തുകൾ അവന്റെ അഞ്ചു. കൈക്കൂലിയുടെ കാശ് കണ്ണുനീരിന്റെ കാശ്, അങ്ങനെ എനിക്ക് സമ്പാദിക്കണ്ട. സത്യം പറഞ്ഞുകൊണ്ട് പട്ടിണി കിടന്നോളാനാ എന്നെ വളർത്തിയ തരീനച്ചൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നു. താനും ലോഹ വിട്ടുകൊണ്ട് ഏതോ പള്ളിയിരിക്കേണ്ടവനാ. കഷ്ടകാലത്തിന് തനിക്ക് കിട്ടിയത് പോലീസുകാരന്റെ തൊപ്പി. കുട്ടമ്പിള പറഞ്ഞല്ലോ ആ ത്രേസിയും തള്ളയും സാധുക്കളാണെന്ന്. പിന്നെ എന്തിനാ അവർക്കെതിരായി കള്ളപ്പെട്ടീഷൻ എഴുതിയത്? അത് പിന്നെ എന്റെ തൊഴിലല്ലയോ മാത്തുക്കുട്ടി. ആ അന്യായം എഴുതി കൊടുത്തതിനെ പുഞ്ചിറിയാച്ച എനിക്ക് 15 രൂപയും 2 രൂപി കള്ളും തന്നു. പണമാണ് അമ്മച്ചി ലോകത്ത് ഏറ്റവും വലുത്. പണം ഉണ്ടെങ്കിൽ എന്തും മേടിക്കാം. അമ്മച്ചി നോക്കിക്കോ, ഞാനൊരു പണക്കാരിയാവും. 30 സെന്റ് പുരേടത്തിലെ 20 മൂട് കപ്പ കൊണ്ടാ അവൾ പണക്കാരിയാവുന്നത്. കടന്നുറങ്ങുവന്നേ. കന്നിമാസം അല്ലയോ, അതുങ്ങൾ കുരയ്ക്കും. നീ അർദ്ധരാത്രിയിൽ പട്ടിയുടെ പുറകെ പോകണ്ട. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വാടാ. നിന്റെ ശവമടക്കം ഇന്ന് ഞാൻ നടത്തും. അതെ, ആണാ പറഞ്ഞവനാണെങ്കിൽ ഇറങ്ങി വാടാ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ആമേൻ. നിന്റെ സർവേ കലിപ്പിൽ ഞങ്ങൾ നിർത്തിയേക്കാം. വാടാ. എങ്കിലും കാണണമല്ലോ.
യമനെ, ഇന്നലത്തെ അതിർവിലക്ക് വീണ്ടും മൂത്തിരിക്കുകയാണ്. കുത്തും മുറ്റും നടക്കുന്ന ലക്ഷണമുണ്ട്. ഞാൻ പറഞ്ഞിട്ട് അവരൊന്നും കേൾക്കുന്നില്ല. ഇത് കണ്ടോ, യമൻ അതോടൊന്ന് വരണം. മാത്തുകുട്ടി, ഉത്തരവ്. മാത്തുക്കുട്ടി, നിന്റെ പ്രഭാവത്തിന് മുൻപാകെ നിൽക്കുന്ന ഈ ദാസർക്ക് സ്നേഹവും സന്തുഷ്ടിയും ശാന്തിയും അനശ്വര സമാധാനവും നൽകണമേ. നിനക്ക് പ്രീതികരമായ വിശുദ്ധ ചുംബനത്താൽ ഹൃദയ നൈർമല്യത്തോടും ആത്മവിശുദ്ധിയോടും കൂടെ അന്യോന്യം സമാധാനം കൊടുക്കുവാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. കുലക്കേസിലെ പ്രതികളെ കൈ കിട്ടിയ വിധി അറിയുന്നതിന് മുമ്പ് അയാൾ അവരെ കുത്തുവാളെ എടുപ്പിക്കും. പക്ഷെ എന്താ, തൂക്കിക്കുല ഒഴിവായി കിട്ടും. അത് മൂന്നര താരം. ഈ വീടും പറമ്പും ഒറ്റ എഴുതാൻ പിള്ളാച്ച. എനിക്ക് ജോണിക്കുഞ്ഞിന്റെ അപ്പച്ചനെ തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. പണം ചെലവാക്കിയ ജയിക്കാത്ത കേസ് ഏതാ? പിന്നെ ദൈവം കൂടെ ഒന്ന് അനുകൂലിച്ചാ പറയാനുമില്ല. ആറ് കഴിഞ്ഞില്ല. എന്റെ മോൻ പ്രാരാബ്ധക്കാരനായി. ജോണി മിടുക്കനാവും. അന്നമ്മ സമാധാനപ്പെടുക. എടാ ഡേവിഡ്,
നമ്മൾ ചന്ത മുഴുവൻ നടന്നു നോക്കിയിട്ട് ഇത്ര മുഴുപ്പുള്ള മത്തങ്ങ കണ്ടില്ലല്ലോ. ഏത്തയാമേ, നീ ഇതിന് എന്തോളമാ ഇടുന്നത്? വളത്തിന്റെ മിടുക്കോ അതോ കൈയുടെയോ? സൂക്ഷിച്ച് സംസാരിക്കണടാ തൊമ്മി, തള്ളയെ കുറച്ചു കൊടുത്തോളാ ഇവള്. തൊമ്മി, നിങ്ങൾ എന്തിനാണ് ത്രേസ്യാമയുടെ മെക്കിട്ട് കയറുന്നത്? ദുഃഖം അനുഭവിക്കുന്ന ഇവളോട് സഹതാപം അല്ലയോ വേണ്ടത്? അതോ നിങ്ങൾക്ക് അമ്മ പെങ്ങന്മാരില്ലയോ? മാത്തുക്കുട്ടിച്ചായന് ഇത്ര വലിയ ദണ്ണം തോന്നില്ല. ഒരു കാര്യം ചെയ്യും, ത്രേസ്യയും കെട്ടിക്കള. അത് ശരിയാ, രണ്ടും കെട്ടുപ്രായം കഴിഞ്ഞ് മൂസാരിച്ച് നിൽക്കുകയല്ലേ. എനിക്ക് കെട്ടണമെന്ന് തോന്നിയാൽ ഞാൻ അത് അവളോട് ചോദിക്കും, അവൾ സമ്മതിച്ചാൽ ഞാൻ കെട്ടുകയും ചെയ്യും. എന്തുകൊണ്ടാണത്? എല്ലാ പോലീസുകാരും അങ്ങനെ പേര് പുണ്യവാനന്മാരാന്ന് വിചാരിക്കണ്ട. അടങ്ങാട്ടോ, രണ്ടിന് കൊന്നുകളെ ഞാൻ. ഓ അച്ഛനും പിള്ളേ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? വെട്ടാൻ പോകുന്ന പോത്തിനോട് വേറെ മോദിയിട്ട് കാര്യമില്ല. അല്ല ത്രേസ്യമ്മയോ, ഇതുവഴി എവിടെ പോകുന്നു? ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതാ. എന്താ, ആരെങ്കിലും ഉപദ്രവിച്ചോ? ഇല്ല. പിന്നെ കയറിയിരുന്നാട്ടെ. ത്രേസ്യമ്മ ഇരിക്കേ. ഞാൻ ഇരിക്കാനൊന്നും വന്നതല്ല, ഒരുവട്ടം ചോദിക്കാൻ വന്നതാ. എന്തായാലും എന്നോട് ചോദിക്കാമല്ലോ. പിന്നെ ഇന്നലെ ചന്തയെ വെച്ച് പറഞ്ഞ കാര്യം? ഞാൻ ചന്തയെ വെച്ച് ത്രേസ്യമ്മയോടൊന്നും സംസാരിച്ചില്ലല്ലോ. ആ തൊമ്മയോടും ഡേവിഡിയോട് എന്നെ കെട്ടാൻ പോകുന്നു പറഞ്ഞില്ലയോ? ഉടനെ എങ്ങാനും കാണുമെന്ന് അറിയാനാ. പിന്നെ ഞാനേ അങ്ങനെയൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല. ആനയെ കൊടുത്താലും പാട്ട് കൊടുക്കരുത്. നിന്നെ ഞാൻ ഇടിച്ച് കൊല്ലും. എഴുത്തു വല്ലതും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഉണ്ടെങ്കിൽ ഇല്ലെന്നേ പറയത്തുള്ളൂ. ഈ കാക്കി എടുത്ത് ഒരിത്തരെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഒരു ജീവിതം കൊണ്ട് മറ്റൊരു ജീവിതത്തെ കരകയറ്റാൻ കഴിയുമെങ്കിൽ അതിനേക്കാൾ വലിയ നന്മയില്ല. അനാഥയായ ആ പെൺകുട്ടിയെ നീ സ്വീകരിച്ചാൽ പരിശുദ്ധനായ പിതാവ് നിന്നിൽ അനുഗ്രഹം ചൊരിയുക തന്നെ ചെയ്യും. കാരുണ്യത്താലും ബഹുലവും സനാതനവുമായ കൃപയാലും ഈ മോതിരങ്ങൾ ആശീർവദിക്കുന്ന പിതൃപുത്ര പരിശുദ്ധാത്മാവിന് സ്തുതി. വിശുദ്ധ സഭാമക്കളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള വിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്നു. ആലോചിക്കാനൊന്നുമില്ല, ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു തന്നെ ആകണം. ഈ ഹൈക്കോടതി ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് എന്റെ വിചാരം? രൂപ എത്ര വേണം? ഇപ്പൊ തന്നെ വീടും പറമ്പും എത്തിയ അന്നമ്മ ചേർത്തിയും ഇച്ചിരി പോകുന്ന ഈ കൊച്ചിനും വിചാരിച്ചാൽ എന്തോ നടക്കാനാ. വേണ്ടി വന്ന പറമ്പും വീടും മേലെറ്റി കൊടുക്കണം, ഇല്ലെങ്കിൽ തീരരുതണം. കുഞ്ഞറിയാച്ചൻ തിരിച്ചു വന്നാലേ ഒന്നിനു പകരം പത്ത് വീടുണ്ടാകും. അല്ല വിട്ടോ ചേട്ടാ, അന്നമ്മ ചേർത്തി എനിക്ക് അറിഞ്ഞൂടെ പിള്ളാച്ച, ജീവപര്യന്തത്തിൽ നിന്ന് കുറഞ്ഞു വല്ല ശിക്ഷയും കിട്ടും ഹൈക്കോടതിയിൽ പോയാൽ. കുറഞ്ഞിട്ടുമെന്ന് മാത്രമല്ല, ചിലപ്പോ വെറുതെ വിട്ടെന്നും വരും. എന്തിനു അപ്പീൽ കൊടുക്കാം?
ജീവ പര്യന്തം വെച്ച എന്റെ അമ്മച്ച് പോലീസുകാർ അപ്പച്ചനെ കൊല്ലുവോ? അയ്യോ, എന്താ ത്രേസ്യാമി? പശുവിന് കാടി കൊടുക്കാൻ മറന്നു. ഇത്രയേ ഉള്ളോ? ഞാൻ പേടിച്ചു പോയല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഈ സമയത്തോ കല്യാണം കഴിഞ്ഞാൽ പെണ്ണ് കെട്ടിയവന്റെ വീട്ടിൽ വേണം താമസിക്കാൻ. എന്നോട് സ്നേഹമില്ലാത്ത കൊണ്ടില്ലയോ എണീറ്റ് വരാത്തത്? എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേക്കും. ഓ, അപ്പോ അതാണ് നീ സ്നേഹത്തിന് കാണുന്ന അർത്ഥം. ശരി ശരി, ഇനി സംസാരിച്ചിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് പോവാം. നാളെ രാവിലെ തന്നെ വണ്ടി വരുത്തി ഇവിടെയുള്ള സാധനങ്ങളൊക്കെ നിന്റെ വീട്ടിലേക്ക് മാറ്റാം. ആ മിണ്ടാപ്രാണികളെ പട്ടിണി കിടുന്നത് പാവമല്ലയോ? ഞാൻ ഒരു മിണ്ടാപ്രാണിയാണ്, എന്നെ പട്ടിണി കിടുന്നതും പാവമാണ്. ആര് പറഞ്ഞു പട്ടിണി കിട്ടുന്നു? ആട്ടിറച്ചിയും കൂട്ടിയല്ലേ ചോറുണ്ടത്? ഇനി വീട്ടിൽ ചെന്ന് പശുക്കൾക്ക് കാടി കൊടുത്തിട്ട് ചക്കരക്കാപ്പി എനിക്ക് തരാം. അപ്പോഴും ചക്കരക്കാപ്പി ഉള്ളു, പാൽക്കാപ്പി ഇല്ല. വേഗം വന്ന്. വണ്ടി നിർത്താൻ. രേശ്യാമേ, ഞാൻ വരുന്നേ. വിളയുന്ന മലയോരം ഈ മലയാളി പെണ്ണിന്റെ സാമ്രാജ്യം. മരച്ചീനി വിളയുന്ന മലയോരം ഈ മലയാളി പെണ്ണിന്റെ സാമ്രാജ്യം. വിഴിയിൽ തേനമ്പുകൾ ഒരു നൂറ്, ഇരുപത്തഞ്ചിലും പതിനാറ്. വിഴിയിൽ തേനമ്പുകൾ ഒരു നൂറ്, ഇരുപത്തഞ്ചിലും പതിനാറ്. മരച്ചീനി വിളയുന്ന മലയോരം ഈ മലയാളി പെണ്ണിന്റെ സാമ്രാജ്യം. കെരുവാണ് ഇവൾ മുള്ളായി മാറുന്ന പൂവാണ്. മൂക്കിന്റെ തുമ്പത്ത് കെരുവാണ് ഇവൾ മുള്ളായി മാറുന്ന പൂവാണ്. തലിതുള്ളിപ്പോയാൽ ഇടം ബലമില്ല, കടിഞ്ഞാണില്ലാത്ത കുതിരയാണ്. കടിഞ്ഞാണില്ലാത്ത കുതിരയാണ് മരച്ചീനി വിളയുന്ന മലയോരം ഈ മലയാളി പെണ്ണിന്റെ സാമ്രാജ്യം. Thank you.
കടലാണ് പകർന്നാൽ തീരാത്ത മധുരമാണ് പകർന്നാൽ തീരാത്ത മധുരമാണ് മരച്ചീനി വിളയുന്ന മലയോരം ഈ മലയാളി പെണ്ണിന്റെ സാമ്രാജ്യം വിഴിയിൽ തേനമ്പുകൾ ഒരു നൂറ് ഇരുപത്തഞ്ചിലും പതിനാറ് മരച്ചീനി വിളയുന്ന മലയോരം ഈ മലയാളി പെണ്ണിന്റെ സാമ്രാജ്യം അനുസരിക്കണം കേട്ടോ അങ്ങോട്ടൊന്ന് ചെരിഞ്ഞു കിടക്ക തിരിഞ്ഞു കിടന്നാലും എല്ലാം ഞാൻ മനസ്സുകൊണ്ട് കാണും ഞാൻ ആലോചിക്കുമായിരുന്നു അതെ ഏത് സമയത്തും കള്ളനെയും കൊലപ്പുള്ളിയും കുറിച്ച് ആലോചിക്കുകയാണല്ലോ ഇവിടെ ഒരാളുടെ പണി അല്ലാതെ ഇന്നേ തീയതി വരെ ഏതെങ്കിലും ഒരാളെ പിടിക്കാൻ ഒത്തിട്ടുണ്ടോ അത് പെമ്പിള്ളാരുടെ മിടുക്ക് ശരി നിന്റെ മിടുക്ക് തന്നെ സമ്മതിച്ചു ആ ഞാൻ പറയാൻ വന്നത് പറഞ്ഞില്ലല്ലോ പറഞ്ഞേ നമുക്ക് ഒരു സർക്കിട്ട് പോണം സർക്കിട്ട് അതെ ഇവിടെ നിന്ന് നേരെ മദ്രാസ് അവിടെ ഒന്ന് രണ്ടാഴ്ച താമസിച്ചിട്ട് വേളാങ്കണ്ണിക്ക് ഒരു യാത്ര വേളാങ്കണ്ണി പോണെന്ന് എനിക്കും ആശയുണ്ട് പക്ഷെ അതൊക്കെ വലിയ ചെലവില്ലയോ ഒരു 500 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് പോയിട്ട് വരാം ഞാനൊരു 4000 രൂപ പോസ്റ്റ് ഓഫീസിൽ ഇട്ടിട്ടുണ്ട് 500 രൂപ സെന്റിന് 50 രൂപ വെച്ച് 500 രൂപക്ക് 10 സെന്റ് സ്ഥലം കിട്ടും എന്തിനാ ത്രേസ്യാമ്മയെ നീ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നത് മണ്ണിനോടും പണത്തിനോടുമുള്ള നിന്റെ ഈ അത്യാഗ്രഹം നീ ഉപേക്ഷിക്കണം കർത്താവ് പറഞ്ഞിട്ടില്ലേ ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരകളിൽ കൂട്ടിവെക്കുന്നുമില്ല നമ്മൾ പറവകളല്ലല്ലോ മനുഷ്യരല്ലോ മനുഷ്യർക്ക് പണവും ഭൂമിയും കൂടിയേ കഴിയും ഞാൻ അനുഭവിച്ച ദാരിദ്ര്യവും പട്ടിണിയും അപമാനവും എന്റെ മക്കൾ അനുഭവിക്കരുത് മക്കളുടെ കാര്യം മക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ട് നോക്കിയാ പോരാ ഉടനെയെങ്കിലും പിള്ളേർ ഉണ്ടാകത്തില്ലെന്നാ ഇവിടെ ഒരാളിന്റെ വിചാരം ഇവിടെ ഒരാളോ അതാരാ പിന്നെ എന്നാതാ വിളിക്കേണ്ടത് എല്ലാരും എന്നെ ഇൻചാർജ് എന്നാ വിളിക്കുന്നേ നിന്നെ വിളിച്ചോ അത് പറ്റില്ല ആ എന്നാ പിന്നെ എടാ മാത്തുക്കുട്ടിന്ന് വിളിച്ചോ ഞാൻ എന്റെ പൊന്നേന്ന് വിളിച്ചോട്ടെ പൊന്നിന് വില വളരെ കൂടുതലല്ലേ ഇതെന്റെ പൊന്ന് തന്നെയാ എത്ര വില കൊടുത്താലും കിട്ടാത്ത പൊന്ന് എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ അന്നാമ്മ എങ്ങോട്ടാണ് കേസിന്റെ കാര്യത്തിന് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തിരിക്കുക നല്ലത് ഇങ്ങനെയൊക്കെ നടക്കുന്നു ഞാൻ വിചാരിച്ചതേ അപ്പച്ചു കയ്യിലുണ്ടായിരുന്ന കാശൊക്കെ സ്വർണം മുഴുവനും വിറ്റു ഈ കടപ്പാടം മാത്രമുണ്ട് ബാക്കി അതിലും ഉണ്ട് കട നീ കർത്താവിൽ വിശ്വസിക്കും ആ വാതിൽ എന്നെങ്കിലും ഒരിക്കൽ തുറക്കപ്പെടാതിരിക്കയില്ല നിന്റെ മുന്നിൽ അല്ലെങ്കിൽ നിന്റെ മകന്റെ മുന്നിൽ അത് തീർച്ചയായും തുറക്കപ്പെടും ശേഷമേ നീ അഹോരാത്രം പാടുപെട്ട് കിട്ടുന്ന പണം മുഴുവനും അതിനകത്ത് കൊണ്ടുവന്നിടും എന്നിട്ട്
നിധികാക്കുന്ന ഭൂതത്തിനെ പോലെ അതിനടുത്ത് പോയിരിക്കും. ത്രേസ്യാമ്മേ, നീ കരുതുന്നത് പോലെ പണം അത്ര നല്ലൊരു സ്നേഹിതനല്ല. ഓ, എനിക്ക് പണം വേണം, എനിക്കും വലിയ വീട് വേണം. ഞാൻ പണിയിക്കുന്ന വീട് കുഞ്ചരിയാച്ചന്റെ വീട്ടിനേക്കാൾ വലുതായിരിക്കണം. എന്റെ കുഞ്ഞുങ്ങളും മെത്തേ കിടന്ന് ഉറങ്ങണം, വലിയ വലിയ ക്ലാസ്സിൽ പഠിക്കണം. ഇതിനൊക്കെ പണം തന്നെ വേണ്ടേ? നിനക്ക് നല്ല ക്ഷീണമുണ്ട്, നമുക്ക് നാളെ ആശുപത്രി വരെ ഒന്ന് പോണം. അയ്യോ, ഡോക്ടറെ കാണുന്നതൊക്കെ വലിയ ചെലവാ. വേണ്ട വേണ്ട വേണ്ട, ആദ്യത്തെ പ്രസവല്ലേ, കുറച്ചൊക്കെ ചെലവൊക്കെ മോശമല്ലേ. ചേട്ടത്തിക്കോ ജോണി കുഞ്ഞിനോ അസുഖം? എനിക്കാ മാത്തുകുട്ടി ഒരു വൃത്തിയെട്ട് സ്വമ എനിക്ക് പൊട്ടിയും തോന്നി. ഇവിടുത്തെ ഒന്നാമന്റെ ചികിത്സയാ. ജോണി കുഞ്ഞിനെ സ്കൂളിൽ ചേർത്തില്ലേ? അവൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുക. എന്റെ കുഞ്ഞിന് സ്കൂളിൽ പോകാൻ എവിടെ സമയം? നാല് ഓണ പരീക്ഷയ്ക്ക് അല്ല വിഷയത്തിന് ഞാൻ ചേച്ചു, കണക്കിന് ഞാനാ ഒന്നാമൻ. മിടുക്കൻ, അങ്ങനെ തന്നെ വേണം. നീ പഠിച്ച് മിടുക്കനായാലേ അമ്മച്ചിക്ക് താങ്ങും തടലുമാവും. മാത്തുക്കുട്ടി എന്നോട് വർത്തമാനം പറഞ്ഞുകൊണ്ടാ ത്രേസ്യാമ്മ ഗർഭിച്ചു പോയത്. അങ്ങനെയൊന്നുമില്ല, ത്രേസ്യാമ്മക്ക് ഇപ്പോഴും എന്നോടും ജോണിക്കുഞ്ഞിനോടും ദേഷ്യ. അവളൊരു പൊട്ടിയ, ഒന്നിനെ കുറിച്ച് ഒരു വിവരവുമില്ല. ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. ആളിങ്ങ് വന്നു, ഞാൻ വിചാരിച്ച അവിടെ കൂടെ അങ്ങ് പോയി കാണുമെന്ന്. ത്രേസ്യാമ്മേ, നീ പലപ്പോഴും നിയന്ത്രണം വിട്ട് സംസാരിക്കാറുണ്ട്. ഞാൻ ഒതുങ്ങിക്കളയുന്നത് എനിക്ക് നിന്നോടുള്ള ഭയം കൊണ്ടല്ല, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. നമ്മുടെ കുടുംബത്തിൽ കലഹങ്ങളേ ഉണ്ടാകരുതെന്നാണ് എന്റെ മോഹം. അവളോട് പിന്നെ എന്തിനു സംസാരിച്ചു? എന്റെ അമ്മച്ചിയെ കൊന്നവളാണ് അവൾ. നിന്റെ അമ്മച്ചിയെ അവർ കൊന്നില്ല. നീയും നിന്റെ അമ്മച്ചിയും അന്നാമ്മയുടെ ഭർത്താവും ആയുധങ്ങളുമായി ഏറ്റുമുട്ടി മൽപ്പിടുത്തത്തിൽ നിന്റെ അമ്മച്ചിക്ക് വെട്ടുകൊണ്ടു. അതാണ് സത്യം. അത് ശരി, അവരുടെ സൈഡ് പിടിച്ച് അങ്ങ് പറയുക. അവരുടെ കുറപ്പ്. നീ ഒരു ക്രിസ്ത്യാനി പെണ്ണല്ലേ? ദുഃഖിതരോടും ശിക്ഷിക്കപ്പെട്ടവരോടും ദേവ് കാണിക്കണമെന്നല്ലേ ക്രിസ്തുദേവൻ പറഞ്ഞിട്ടുള്ളത്? കുഞ്ഞിനെ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞില്ലേ? എന്റെ അമ്മച്ചിയെ കൊന്നവർക്ക് ചാടുന്നവരെ ഞാൻ മാപ്പ് കൊടുക്കുന്നില്ല. അവരോട് കൂട്ടുകൂടുന്നവർക്ക് ഞാൻ മാപ്പ് കൊടുക്കുന്നില്ല. കുഞ്ഞിനെ എന്നെ ഇഷ്ടമില്ലെങ്കിൽ ആ യന്ത്രോടൊപ്പം എന്നെ താമസിച്ചു. എനിക്ക് ആരും വേണ്ട, ആരും ഇല്ല. എന്റെ കർത്താവേ, ഇത് വലിയ കഷ്ടമായോ? കുപ്പി കുപ്പി. പൊന്നോട് കറിയിച്ചാണോ? ഞാൻ വല്ല തെറ്റും പറഞ്ഞെങ്കിൽ അങ്ങ് ക്ഷമിച്ചേരുത്. നിന്റെ പറച്ചിൽ പിന്നെയും സഹിക്കാം, പക്ഷെ നിന്റെ ആ ഇടിയുണ്ടല്ലോ, അത് സഹിക്കാൻ വയ്യ. നീ നിന്റെ നെഞ്ചത്തിരിക്കുന്ന ഓരോ ഇടിയും എന്റെ ചങ്കിനാ കൊള്ളുന്നേ. ഞാൻ എന്നാ ചെയ്യാനോ? സങ്കടം വന്നാല് എന്റെ കൈ അറിയാതെ അങ്ങ് നെഞ്ചത്തോട്ട് പോകും. ഓ, ഇങ്ങനെയൊരു ഇങ്ങനെയൊരു അവനെ വെട്ടുന്നുണ്ട്. ഞാൻ അവനെ ഉപദ്രവിക്കുന്നില്ല, പിന്നെ എന്തിനാ അവൻ എന്നെ ഉപദ്രവിക്കണം? വിട്ടരുത് സഹോദര, വിട്ടരുത്, പാപമാണ്. അയ്യോ, വെട്ടി നല്ല അസലി വിട്ട്. അവൻ ചെയ്യുന്ന എന്താണെന്ന് അവൻ അറിയുന്നില്ലേ? അവന് മാപ്പ് കൊടുക്കണമേ. ഇതേ ജീപ്പിലോട്ട് കയറിയ Thank you.
നീ കിടന്ന് ബഹളം വെക്കാതെ എനിക്കൊരു ചെറിയ പോറലല്ലേ പറ്റിയിട്ടുള്ളൂ. രണ്ടുകൂടെ ചോര പോയി കണ്ടിട്ട് അവര് പറഞ്ഞത് ഏതായാലും ഈ കൊലയ്ക്ക് കൊടുക്കുന്ന ജോലി നമുക്ക് വേണ്ട. മിണ്ടാതിരി, എന്ത് അസംബന്ധമൊക്കെയാ നീ പറയുന്നേ? നീ ഈ സമയത്ത് ഇങ്ങനെ ശരീരം നോക്കാതെ നെറ്റോട്ട് ഓടി ഇവിടെ വരാൻ പാടില്ലായിരുന്നു. ത്രേസ്യാമ ഗർഭിണിയാണല്ലേ, പോലീസുകാരുടെ ജീവിതം എങ്ങനെയൊക്കെയാണ് ത്രേസ്യാമ്മേ? വിഷമിച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ പറയാം, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. എനിക്കല്ലേ ആറ് പോകുന്നത്. ഏതായാലും ഈ തൊഴിൽ ഞങ്ങൾക്ക് വേണ്ട. ഉള്ള പറമ്പിനകത്ത് അധ്വാനിച്ച് ഞങ്ങൾ ജീവിച്ചോളാം. ത്രേസ്യാമ്മേ ഒന്നും പറയണ്ട. പിള്ളാച്ചൻ, ഈ വീട് മേടിക്കാൻ ഒരാളെ കണ്ടുപിടിച്ചേ പറ്റൂ. ഞാൻ നോക്കിയിട്ട് വേറെ ഒരു വഴിയും കാണുന്നില്ല. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല അമ്മേ, ആരും വഴങ്ങി തരുന്നില്ല. കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കുന്ന ജാതികളാ. കേട്ടാ നാണക്കേട് തോന്നുന്ന വിലകളാ പറയുന്നത്. ഏതായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. പൊന്നിന്റെ പേരിൽ 45 സെന്റ്, എന്റെ പേരിൽ 30 സെന്റ്. പൊന്ന് 5000 രൂപ പോസ്റ്റ് ഓഫീസിൽ ഇട്ടിട്ടുണ്ട്. 4 റബ്ബറിന്റെ തൈ വെച്ചാല് ഇപ്പൊ കിട്ടുന്ന ശമ്പളത്തിന്റെ 10 ഇരട്ടി നമുക്ക് ഉണ്ടാക്കാം. അത് ശരിയാവില്ല. പോലീസുകാരുടെ ഭാര്യമാരൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഈ നാട്ടിൽ നീതി എങ്ങനെ നടക്കും? എനിക്ക് എന്റെ കാര്യം മാത്രം അറിഞ്ഞാ മതി. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ പൊന്നീ ജോലിക്ക് പോകരുത്. രേശാമേ, ഭർത്താവ് പറയുന്നത് മുഴുവനും ഭാര്യ അനുസരിക്കുന്നതും ഭാര്യ പറയുന്നത് മുഴുവനും ഭർത്താവ് അനുസരിക്കുന്നതും നല്ല ദാമ്പത്യത്തിന്റെ ലക്ഷണമല്ല. ഞാൻ പറയുന്ന നല്ല കാര്യങ്ങൾ നീയും നീ പറയുന്ന നല്ല കാര്യങ്ങൾ ഞാനും അനുസരിക്കുന്നു. അതാണ് ശരിയായ ദാമ്പത്യം. ഞാൻ അനുസരണ കെട്ടവളും താന്തോന്നിയുമാണെന്നല്ലയോ ആ പറഞ്ഞതിന്റെ അർത്ഥം? കർത്താവേ, ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാൻ വെറുതെ ഒന്ന് കേറിയെന്നേ ഉള്ളൂ. കുറച്ചു ദിവസമായില്ലയോ മാതുകുട്ടി ഒന്ന് കണ്ടിട്ട്. അല്ലെങ്കിലും പിള്ളച്ചൻ ഞങ്ങളെ കാണാൻ വരാറില്ലല്ലോ. അന്നാമ്മയുടെ ദുഃഖവും സുഖവും അന്വേഷിക്കാനല്ലേ പിള്ളച്ചിന് സമയമുള്ളൂ. ഞാൻ അവരോട് നന്ദികേട് കാണിക്കാൻ പാടുണ്ടോ ത്രേസ്യാമ്മ? ആ പുഞ്ചെറിയ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാ, അത് ഞാൻ മറക്കാമോ? ഇപ്പൊ എന്തായി, എല്ലാം തീർന്നു. കിടപ്പാറ പോലും തീർന്നെഴുതാൻ പോവാ. അപ്പോ വസ്തു വിൽക്കാൻ പോകുന്നെന്ന് കേട്ടത് നേരാണ്? എന്താ ത്രേസ്യാമ്മയ്ക്ക് നോട്ടമുണ്ടോ? ഞങ്ങളുടെ കയ്യിൽ എവിടുന്ന പണം? ഞാൻ കളിയായിട്ട് ചോദിച്ചതല്ല, കാര്യമായിട്ട് തന്നെ ചോദിച്ചതാ. ത്രേസ്യാമ്മയുടെ കയ്യിൽ നല്ല സമ്പാദ്യം ഉണ്ടെന്നാ നാട്ടുകാരുടെ പറഞ്ഞിട്ട്. അപ്പോ ഞാൻ ഇറങ്ങട്ടെ, വീട്ടിൽ പിള്ളേര് തനിച്ചേ ഉള്ളൂ. കുഞ്ചെറിയയുടെ പുരയിടം നമുക്ക് വാങ്ങിക്കണം. അതിന് രൂപ എത്ര വേണം? എത്ര വേണം? വെറുതെ മനപ്പായസം കുടിക്കാതെ കിടന്ന് ഉറങ്ങു പെണ്ണെ. എഴുന്നേക്ക്, അങ്ങോട്ടൊന്ന് എഴുന്നേക്കാൻ. കഷ്ടപ്പെട്ട് ചേർത്ത് വെച്ചത് പട്ടിണി. നീ ഇത് ചെലവാക്കി നല്ല ആഹാരവും കഴിച്ച് നല്ല വസ്ത്രവും ധരിച്ച് നടന്നിരുന്നെങ്കിൽ ഞാൻ ഏറെ സന്തോഷിച്ച. ആ വസ്തു മേടിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാളും വലിയൊരു സന്തോഷം എനിക്ക് വരാനുണ്ട്. എങ്കിലും ത്രേശ്യാമ്മ, നമ്മൾ ആ വസ്തു വാങ്ങിക്കുന്നത് ശരിയാണ്. അതിനെ ചൊല്ലി എന്തെല്ലാം നടന്നതാണ്. ഞാൻ എന്ത് ചെയ്താലും പൊന്നിനെ പിടിക്കത്തില്ല. പിടിക്കാതെ വലിഞ്ഞു കയറി വന്നവളല്ലേ ഞാൻ. മതി, നിർത്ത്. നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. ഞാൻ നാളെ തന്നെ കുട്ടമ്പിള്ളയോട് സംസാരിക്കാം. നീ രൂപയൊക്കെ എടുത്ത് സൂക്ഷിച്ചു വയ്ക്ക്. എന്റെ പോസ്റ്റ് ഓഫീസിൽ കിടക്കുന്ന രൂപ എടുക്കാം. വസ്തു ആർക്ക് കൊടുക്കുന്നതിൽ എനിക്ക് യാതൊരു വിരോധമില്ല. ത്രേസ്യാമ്മയുടെ പണം അല്ലെന്നുണ്ടോ? എനിക്ക് ആരോടും വിരോധമില്ല പിള്ളച്ച. അമ്മക്ക് എനിക്ക് വേറൊരു വെള്ളക്ക വേണം. നീ വയറും വെച്ച്
കുറച്ചുകൊണ്ട് ശരീരമുള്ള കാത്രേച്ചി അമ്മേ. വേലി ഞാൻ വിളിക്കാം. ഇനി എന്തിനായി വേലി? ഈ രണ്ട് പര്യടങ്ങൾ എന്റെ സ്വന്തമാണ്. അമ്മച്ചി ഇവിടെല്ലാം കഴിഞ്ഞു തങ്കച്ച. ജോലി രാജിവെക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ മാത്യു കുട്ടിക്ക് ഒരു സമ്മാനം കിട്ടി. ത്രേസ്യയും കുഞ്ഞും സുഖമായിരിക്കുന്നോ? ആ സുഖമായിരിക്കും. അങ്ങനെ എൽക്കാൻസോൾ മാത്യു കുട്ടി കൃഷിക്കാരനായി മാറി. എന്തു ചെയ്യാം, ത്രേസ്യ പോലൊരു പെണ്ണിനെ എനിക്ക് ഭാര്യയായി കിട്ടിയില്ല. പിന്നെ ഞാൻ ചെല്ലട്ടെ, ത്രേസ്യാമ്മയ്ക്ക് ലേഹ്യം വാങ്ങിക്കാൻ പോവാണ്. ശരി, പിന്നെ കാണാം. മാത്യുക്കുട്ടി, ഒരു കാര്യം പറയാൻ മറന്നു. ഹൈക്കോടതി കുഞ്ചറിയാച്ചന്റെ ശിക്ഷ ശരിവെച്ചു. എന്റെ മനസ്സറിഞ്ഞ് നായി അരി ഇരിപ്പുണ്ടായിരുന്നു അല്ലേ, അത് അടുപ്പിൽ ഇട്ടിട്ടുണ്ട്. ഉച്ചയ്ക്കും വൈകുന്നേരം മൂന്ന് കഴിച്ചു. അപ്പൊ അമ്മച്ചോ? ഇന്നലെ അമ്മച്ചി ഒന്നും കഴിച്ചില്ലല്ലോ. അമ്മച്ചിക്ക് ഒന്നും വേണ്ട മോനെ, എങ്ങനെയെങ്കിലും ഒന്ന് ചത്താ മതിയായിരുന്നു. അമ്മച്ചി ചത്താ ഞാനും ചാവും. എന്റെ മോനെ, എല്ലാം ഭഗവതിയുടെ കളിയെന്നല്ലാതെ എന്തോ പറയാണ്. ഇന്നലെ വരെ ചിരിയുടെ ശബ്ദം മാത്രം കേട്ടിരുന്ന കുടുംബം ഇപ്പൊ എപ്പ നോക്കിയാലും അമ്മയുടെയും മോന്റെയും മുഖത്ത് കണ്ണീര് മാത്രം. പിള്ളാച്ച, എനിക്ക് ജീവിതം മടുത്തു. ഈ ചെറുക്കന്റെ മുഖം കാണുമ്പോ തോന്നിച്ചാവാനും തോന്നുന്നില്ല. മോനെ, വിശക്കുന്നെങ്കിൽ പോയി ആഹാരം മേടിച്ച് കഴിക്കാം. വേണ്ട, ഞാൻ കഞ്ഞി വെന്തിട്ട് കഴിച്ചോളാം. കേട്ടോ ദേശിയമ്മേ, എന്റെ രാജി സ്വീകരിച്ച് ഐ ജി ഓഫീസിന് എഴുതി വന്നിട്ടുണ്ട്. ജോലി കളയിച്ചതിന് പൊന്നിന് എന്നോട് ദേഷ്യമുണ്ട്. നിന്റെ ചങ്ക അവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് ദേഷ്യപ്പെടാൻ അവകാശമുണ്ടോ? നീ പറയുന്നു, ഞാൻ അനുസരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് അധ്വാനിക്കാം. ആറ്ററമ്പില് ഉണ്ണൂണിയുടെ സ്ഥലം പാട്ടത്തിന് കിട്ടും. നമുക്കവിടെ പടവലവും വെള്ളരിയും കുമ്പളവും നടണം. നല്ല വിളവ് കിട്ടും. പടവലമെങ്കിൽ പടവലം, വെള്ളരിയെങ്കിൽ വെള്ളരി, എല്ലാം നിന്റെ ഇഷ്ടം. പിതാവിന്റെയും ആമേൻ, പുത്രന്റെയും ആമേൻ, ജീവനുള്ള വിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. ആലീസ് നിത്യജീവനായി മാമോദീസ മുക്കപ്പെടുന്നു. ആരോഹണങ്ങൾ അവരോഹണങ്ങൾ, ആരോഹണങ്ങൾ അവരോഹണങ്ങൾ, ആയിരം ആയിരം ഭാവലയങ്ങൾ, ജീവിതം ഒരു ഗാനം, ഈ ജീവിതം ഒരു ഗാനം.
ആയിരമല്ല എത്രയോ ലക്ഷം സ്വരങ്ങൾ ഏഴല്ല എഴുന്നൂറല്ല ഏഴായിരമല്ല എത്രയോ ലക്ഷം സ്വരങ്ങൾ എത്രയോ ശ്രുതികൾ എന്തെന്തു താളങ്ങൾ രാഗം താനം പല്ലവികൾ രാഗം താനം പല്ലവികൾ ജീവിതം ഒരു ഗാനം ഈ ജീവിതം ഒരു ഗാനം ാലും തകരാത്ത വീണയെ കാലമെന്നല്ലോ വിളിപ്പൂ നീട്ടി തളർന്നാലും തകരാത്ത വീണയെ കാലമെന്നല്ലോ വിളിപ്പൂ അതിലെ തന്ത്രികൾ അജ്ഞാത മാന്ത്രികർ അന്ത്യം ആദിയായി മാറ്റുന്നവർ അന്ത്യം ആദിയായി മാറ്റുന്നവർ ജീവിതം ഒരു ഗാനം ഈ ജീവിതം ഒരു ഗാനം ഈ ജീവിതം ഒരു ഗാനം ആകാശത്തിന് നല്ല ഭംഗി ജോഡി 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 അപ്പച്ച എന്റെ ജോഡിയെ കണ്ടോ ഞാനൊരു ജോഡിയെ കണ്ടില്ല നാല് മണിക്കൂറായി കണക്ക് മുഴുവൻ ചെയ്യുന്നു 4000 രൂപ കാണാനില്ല ആണുങ്ങളായാൽ കൂട്ടാനും കുറയ്ക്കാനും എങ്കിൽ അറിഞ്ഞിരിക്കണം എന്റെ കൂട്ടലും കുറയ്ക്കലും ഒക്കെ വളരെ മുമ്പ് തന്നെ തെറ്റി ഒന്നാ പറഞ്ഞതിന്റെ അർത്ഥം എന്നത് തൊലഞ്ഞു അമ്മച്ചിലുണ്ടോ എന്റെ ജോഡിയെ നീ പോയി ആലീസോട് ഓമനയോട് ചോദ്യം അല്ല പറഞ്ഞേ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്നതാ എന്റെ പൊന്നു ത്രേശ്യാമ്മേ അറിയാത്ത അർത്ഥങ്ങളൊക്കെ കണ്ടുപിടിച്ച് എന്നെ വലിക്കരുത് ഈ റബ്ബറിന്റെ കണക്കും എന്റെ തരരുത് ആ വർഗീയത്തിനെ കൊണ്ട് മാത്രമേ ഈ കണക്കൊക്കെ കൂട്ടാൻ പറ്റൂ ചേച്ചി എന്റെ ജോഡിയെ കണ്ടൊന്ന് ഇവിടെ വാടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ജോലി ഇത് പഠിക്കുന്നത് തെറ്റാണ് രാജമ്മേ ഇനി ഇറക്കി ഞാൻ നീക്കിത്തരാം എന്റെ ജോലിയെ കണ്ടോ ആ ടോമി കെട്ടിരിക്കുന്നിടത്ത് നോക്ക് അവിടെ കാണും ഈ റൗഡിയുടെ അടുത്ത് പോരുന്നെന്ന് നിന്നോട് ഞാൻ എത്ര അവളെ പറഞ്ഞിട്ടുണ്ട് ജൂഡി
ജൂഡിയുടെ ജൂഡി. കഴിഞ്ഞ മാസത്തിൽ കാലിഫോർണിയയിൽ ഒരാൾ ഒരു ഡോഗിനെ ഓക്ഷനിൽ എടുത്തു. ആ വില എന്താണെന്ന് അറിയാമോ? ഇല്ല, അത് എനിക്കും അറിയില്ല. ബട്ട് ഇറ്റ് വാസ് എ ബിഗ് എമൗണ്ട്. കാലം എനിക്ക് ഒരു പോയറിയും കുട്ടിയെ മതി. എന്താ വില? വൈറ്റ് ഓർ ബ്ലാക്ക്? ബ്ലാക്കിന് ഇവര് കൂടും. എനിക്ക് കറുത്ത പൊമേറിയൻ മതി. നിങ്ങളായതുകൊണ്ട് മേച്ചരം ഒരു പൊമേറിയൻ കുട്ടിയെ 350 തരാം. വേറെ നല്ല ഒരിടം കൂടെ എനിക്ക് വേണം. ദാശോ അടുത്ത ആഴ്ച ഇറങ്ങിവിടാം. നോ നോ, ഐ എം ഫ്ലൈ. നാളെ ഞാൻ ഡെൻമാർക്കിലേക്ക് ഫ്ലൈ ചെയ്യും. ഡെൻമാർക്കിൽ നിന്ന് ഫ്ലൈ ചെയ്ത് നേരെ ന്യൂയോർക്കിലെത്തും. ന്യൂയോർക്കിൽ നിന്ന് ഫ്ലൈ ചെയ്ത് സിംഗപ്പൂരിൽ എത്തും. ഐ ഷുഡ് ജോയിൻ മൈ മമ്മി പപ്പ. ഓ, അപ്പച്ചൻ അമ്മച്ചി അങ്ങ് സിംഗപ്പൂരിലാണോ? വർഷങ്ങളായി. മൈ പപ്പ ഈസ് എ മൊണാർക്ക്. മൊണാർക്കിൽ മലയാളത്തിൽ എന്ത് പറയും? കിങ് കിങ്, രാജാവ് രാജാവ്, കോടീശ്വരൻ. ഈ മണി പണം പണം, അത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഈ ബ്ലാക്ക് പൂമരിഞ്ഞല്ലേ വേണ്ടത്? തൽക്കാലം ബ്ലാക്ക് സ്റ്റോക്ക് ഇല്ല. ഐ എം സോറി. ഒരു കാര്യം ചെയ്യും, സന്ധ്യയ്ക്ക് ഇവിടെ വരും. ഒരെണ്ണത്തിന് ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരാം. ഞാൻ വൈകിട്ട് ഒരു 7 മണിക്ക് വരാം. കൂട്ടുപിടി. 8, 9, 10 ആയിക്കോട്ടെ, ഇരുട്ടുന്തോറും വളരെ നല്ലതാണ്. ബ്ലാക്ക് ഓർ വൈറ്റ്? ബ്ലാക്ക്. ജെറ്റ് ബ്ലാക്ക്. സോറി. യെസ്, ഓക്കെ. ശരിയോ? പോയിക്കോളൂ. ഓ, ഒന്നും ചെയ്യില്ല, കടിക്കില്ല, പോയിക്കോളൂ. റോസി, എന്നെ ഒന്ന് കറപ്പിച്ചേരാം. പത്രോസെ, ഇതിനവിടെ എന്ത് ചെയ്യാ? നീ അവിടെ എന്ത് ചെയ്യാറാ? നീ ആരുടെ ഒന്ന് എടുത്ത് വെച്ച് ഇതൊന്ന് കറപ്പിക്കണം. അപ്പത്തിന് അറിയത്തില്ലേ, അടി വാർക്കാറായി. നീ ഇപ്പൊ അടുത്ത് വെക്കാം. ചുമ കേൾക്കുന്നില്ല. നീ ലേശം ചൂട് വെള്ളം താടോ പോലെ. ജയിലിൽ കിടന്നങ്ങ് ചത്തിരുന്നെങ്കി നിനക്കെങ്കിലും ഈ ശല്യം അങ്ങ് ഒഴിഞ്ഞു കിട്ടിയേ. ഇത് മോഹം കുടിച്ചു. വേണ്ട വേണ്ട, ഇത്തരം പഠിത്തങ്ങളൊന്നും എന്റെ മോനെ പഠിപ്പിക്കണ്ട. നിന്റെ മോനോ? അവൻ കുഞ്ചറിയാടെ മോനാടി. അവന് ദിവസവും സ്കോച്ച് വിസ്കി കുടിക്കാനുള്ള വക സമ്പാദിച്ചിട്ട് ഞാൻ പോവും. ആ, എന്തൊരു ഊഷ്ണം! ഈർപ്പ് നാറിയിട്ട് പോയാ. ഞാനൊന്ന് മേലെ ഒഴുകിച്ചു വരാം. ആയിക്കോട്ടെ. Thank you.
പരാധീയമാണ്. അതുകൊണ്ട് പുനർവിവാഹം നടത്താനും സഭ അനുവദിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഏതായാലും വേണ്ടത് അച്ഛൻ ഉടനെ ചെയ്യണം. പണം അധികമാകുന്നത് ആപത്താണ് അല്ലേ മാത്തുക്കുട്ടി? ഞാൻ ചേമ്പറയിൽ കിടക്കുന്ന വിളവണച്ചു ഒന്നിലും എനിക്ക് പങ്കില്ല. എങ്കിൽ നീയും തെറ്റ് തന്നെയാണ് ചെയ്യുന്നത്. സത്യവാനെ ക്രൂശിക്കാൻ വിധിച്ചിട്ട് കൈകഴുകിയ പീലാത്തോസിനെ പോലെയാണ് നീയും. അച്ചോ, എനിക്കെന്റെ ഭാര്യയെ അടക്കി നിർത്താൻ കഴിയും, പക്ഷേ നിന്റെ നില നീ അറിയുന്നില്ല. ഉപ്പ് നല്ലത് തന്നെ, പക്ഷെ അതിന് കാരമില്ലാതെ പോയാലോ? ഇപ്പോഴും എന്നോട് ദേഷ്യമാണ്, എന്നോട് വെറുപ്പാണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്തവൾ ഞാനാണ്. വർഗീസിനെ ഞാൻ അപമാനിച്ചു, ക്രൂരമായി വേദനിപ്പിച്ചു. ഓ, അതൊന്നും സാരമില്ല. ആലീസിനെ എനിക്ക് വീണ്ടും കാണാൻ കഴിഞ്ഞല്ലോ, എനിക്കത് മാത്രം മതി. വർഗീസ്, ഇപ്പോഴും എന്റെ മനസ്സിൽ ആലീസിന്റെ രൂപം മാത്രമേ ഉള്ളൂ. നാളെ നിന്റെ സ്വപ്നം ആലീസ് മാത്രമായിരിക്കും. ഞങ്ങളുടെ വീട്ടിൽ 13 മുറികളുണ്ട്, അതിലൊന്നു പോരെ നിങ്ങൾക്ക് സംസാരിക്കാൻ? ഇനി എന്നാ സംസാരിക്കാനാ? കല്യാണം നടത്തി വെച്ചാ മതി. ആ, ഒന്നും ഓർത്താല് വർഗീസ് മറ്റാരുമില്ലല്ലോ, നമ്മുടെ കൊച്ചനല്ലേ. മനസ്സിലായി, അതുകൊണ്ടാ എന്നാ വേണമെന്ന് ചോദിച്ചത്. ഓമന സങ്കീർത്തന പുസ്തകം വേണമെന്ന് പറഞ്ഞിരുന്നു, അത് കൊടുക്കാനാ വന്നത്. ഓമന ഇവിടെ ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ ജോണി അവളെ കാണണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. അവക്കിപ്പോ സങ്കീർത്തന പുസ്തകത്തിന്റെ ആവശ്യമൊന്നുമില്ല, അവളെ മടത്തി ചേർക്കാനൊന്നും. നിന്നെ ആരാ അവിടെ വിളിച്ചത്? പോയാത്ത ജോണി എപ്പോ വന്നു? എന്നെ ക്ഷമിക്കണം, ഞാൻ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. അപ്പച്ചന്റെ മോൻ തന്നെ,
നാണവുമില്ല മാനവുമില്ല. ഇതിനേക്കാൾ മാന്യമായി ഒരു ചെറുപ്പക്കാരന് പെരുമാറാൻ ഒക്കുവോ ദേശ്യാമി? കുഞ്ചെറിയായുടെ ഒരു ദോഷവും അവനില്ല. സ്വഭാവത്തിൽ അവൻ അന്നമ്മയുടെ മാറി മാറി. അപ്പച്ചന് മോള് കുടിക്കുന്ന മനപ്പായസം എനിക്ക് വേണ്ട. അവന്റെ ഒരു സങ്കീർത്തന പുസ്തകം. തുടക്കം ഓമനയുടെ ഭാഗത്തുനിന്നായിരുന്നു. ഈ ബന്ധം എവിടെ എങ്ങനെ അവസാനിപ്പിക്കണമെന്നും ഓമന തന്നെ തീരുമാനിച്ചാൽ മതി. എനിക്കൊരു തീരുമാനമേ ഉള്ളൂ. ജോണിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടോന്ന് അറിയണം. കെട്ടിത്തോന്നി ചാവാനൊന്നും ഓമനെ കിട്ടില്ല. പറയൂ, ഞാൻ എന്ത് ചെയ്യണം? ഒരു നല്ല ദിവസം നോക്കി വല്യച്ഛനെ പോയി കാണണം. ഓമനെ, പിന്നെ അമ്മച്ച് വിളിക്കുന്നു, വീട്ടിലേക്കല്ലേ? ഞാൻ പോയിക്കോളാം. നിനക്കെന്താ ഇവിടെ കാര്യം? കറി കേടാക്കല്ല കേൾക്കാം. ആ വർഗീസ് തന്നെ ഇന്നത്തേക്ക് ക്ഷമിക്കുന്നു. മേലിൽ ആവർത്തിച്ചാൽ ഒരു മാസം കൊണ്ട് ഈ മുതലാളിയുടെ ശബ്ദം നിനക്ക് എവിടെ നിന്ന് കിട്ടി? ശബ്ദം മാത്രമല്ല, മുതലാളിയുടെ കരുത്തും എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാണണോ ജോണിയെ തൊട്ടു പോരുത്. ജോണി ഈ ഒരു ഒച്ചത്തിക്കാരനെ മാത്രമേ കിട്ടിയുള്ളൂ നിനക്ക് പ്രേമിക്കാൻ. ഞാൻ വീട്ടിലേക്ക് അല്ലട്ടെ, ഇന്ന് രണ്ടിലൊന്നറിയണം. ആ നിൽക്ക, അങ്ങനെ അങ്ങ് പോയാലോ? റബ്ബർ എസ്റ്റേറ്റിൽ വെച്ചുള്ള സംസാരം വർഗീസിനും പരിചയമുള്ളതല്ലേ? വർഗീസിന് ഭാര്യയുടെ അനുജത്തിയുടെ ഭാവിയെപ്പറ്റി ഉത്കണ്ഠ തോന്നാം, അത് ന്യായം തന്നെ. പക്ഷേ ഇവളുടെ ഭാവിയെ കുറിച്ച് ഉത്കണ്ഠപ്പെടാൻ അല്പൊരവകാശം എനിക്കുമില്ലേ? മോളെ, നിന്റെ കണ്ണുനീര് കാണാൻ അപ്പച്ചന് കരുത്തില്ല. അതുപോലെ നിന്റെ അമ്മച്ചിയെ വേദനിപ്പിക്കാനും അപ്പച്ചന് ഇഷ്ടമല്ല. മോള് അപ്പച്ചനോട് ക്ഷമിച്ച്. ഇരുപത്തിരണ്ട് കൊല്ലം മുൻപ് നിന്റെ അപ്പച്ചനും ഇതേ ചോദ്യം എന്നോട് ചോദിച്ചു. അന്ന് ഞാൻ അവന് കൊടുത്ത മറുപടി തന്നെ ഇന്ന് നിനക്കും തരുന്നു. ഒരു ജീവിതം കൊണ്ട് മറ്റൊരു ജീവിതത്തെ ഉയർത്താൻ കഴിയുമെങ്കിൽ അതിലും വലിയ നന്മയില്ല. പക്ഷേ മാതാപിതാക്കളുടെ അനുഗ്രഹം നേടാത്ത ഒരു വിവാഹം എന്റെ കാർമ്മികത്വത്തിൽ നടക്കാൻ പാടില്ല. ഇനിയെല്ലാം കർത്താവിന്റെ ഇച്ഛ പോലെ. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, കണ്ണ് ചോരയില്ലാത്ത മനുഷ്യൻ. അവനെ നമുക്ക് പോലീസിൽ പിടിപ്പിക്കാൻ ഒക്കത്തില്ലേ? നമ്മുടെ മകൾക്ക് പ്രായപൂർത്തിയായി. ഇഷ്ടമുള്ള പുരുഷനെ അവൾക്ക് വിവാഹം കഴിക്കാം. എന്നാ പിന്നെ നിങ്ങൾക്ക് പോകാമായിരുന്നല്ലോ സാക്ഷി നിൽക്കാൻ. ആ ദ്രോഹി എന്റെ പെണ്ണിന്റെ ജീവിതം തകർത്തു എന്ന് നീ പറയും. ഇതാണ് ഏറ്റവും വലിയ സുഖമെന്ന് അവൾ പറയും. ഒരു കൊച്ചു കാശിന്റെ വക ഞാൻ അവൾക്ക് കൊടുക്കത്തില്ല. വേണ്ട, ഞാൻ ചാകുന്നവരെ അവളെ ഈ പഠിക്കാത്ത കേട്ടത്തില്ല. വേണ്ട, കപ്പിന് തീരെ കുറവ.
നമുക്ക് ഒരു വലിയ കത്തില് മേടിക്കണം. സാരമില്ല, ഞാൻ താഴെ പൈ വിരിച്ചു കിടന്നോളാം. അയ്യോ വേണ്ട, എന്നാ ഞാനും താഴെ കിടന്നോളാം. ഞാനൊരു തൻകാരിക്കാരനല്ലേ? എന്നാര് പറഞ്ഞു? ഞാൻ തന്നെ. ഇന്നലെ രാത്രി ഓമന എവിടെയായിരുന്നു? ഇന്ന് ഞാൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയി. തെറ്റായിപ്പോയോ? സാരമില്ല, നമുക്കങ്ങ് കുമ്പസാരിച്ച് കളയാം. ജോണി, വെറുതെ ഓരോന്നോർത്ത് വിഷമിക്കാതെ നമുക്കുള്ളത് കൊണ്ട് ഓണം പോലെ കഴിയാം. നിങ്ങളുടെ മടിയറയിലേക്ക് നമ്മുടെ പിടി. അയ്യോ എന്റെ മമ്മറി, ഇത് പണ്ടാരാണ്ട് പറഞ്ഞ പോലെ നായയുടെ കയ്യിൽ പുതിയ തേങ്ങ കൊടുത്ത പോലെ. ഈ കറണ്ട് ഇല്ലാതെ ഞങ്ങൾക്ക് എന്തിനാ കൊണ്ടോ? കല്യാണം കഴിഞ്ഞില്ലേ, കറണ്ട് മേടിച്ചാൽ വന്നോളും. ഓമന ഇങ്ങോട്ട് നോക്കി. ആ ശരിയാ, ഓമനയുടെ മുഖത്ത് നോക്കിട്ട് എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നു. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാ ഞാനീ പറയുന്നത്. അല്ല, നിങ്ങളുടെ സ്വത്ത് പിടിച്ചു പറിക്കണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹമില്ല. ചൂടാകാതെ സാറേ വരണം, ഒന്നുകൂടെ ഒന്നിരിക്കും. താഴത്തെ എസ്റ്റേറ്റ് എന്റെ പേരിലാക്കട്ടെ. അല്ല, എന്റെ വിശ്വാസമില്ലെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും പേരിൽ, ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഒരു പാർട്ട്ണർഷിപ്പിന്റെ കീഴിൽ കൊണ്ടുവരട്ടെ. വെറുതെ എന്തിനാ ടാക്സ് കൊടുത്തു പിടിയുന്നു? ഈ വർഷവും ഇൻകം ടാക്സ് കൂടുമെന്ന അർഗീസ് പറയുന്നത്. ഇൻകം കൂടുമ്പോ ഇൻകം ടാക്സും കൂടും. താഴത്തെ എസ്റ്റേറ്റ് പർഗീസിന്റെയും ആലീസിന്റെയും പേരിൽ മാറ്റിയിട്ട് ബാക്കിയുള്ളതിന് ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കണമെന്ന വർഗീസ് പറയുന്നത്. ഞാൻ പറയുന്ന വല്ല കേൾക്കുന്നുണ്ടോ? കറിയുണ്ടോ? കറിയായോ? ഒന്ന് പയറ് ചവി. കറിയുണ്ടോ ഇവിടെ? കറിയായോ? ആ ഞങ്ങളെ ഫ്രണ്ട്സ് കറിയേ. അതെന്താ? ഓ കറിയാ. ഞങ്ങള് ഇന്നലെ കുറെ അറിയണം. ഞാനാണ് റപ്പേര്, റപ്പേര് പുള്ളിക്കാരൻ. ഞങ്ങളുടെ മോൻ ഇവിടെ കൂടിയിരിക്കുകയാണെന്നാണ് ഇരിഞ്ഞാലക്കൂടെ മുഴുവൻ ന്യൂസസ്. അങ്ങനെ ഞാനും വെറും അവളിന്ന് കാണാൻ വേണ്ടി പുറപ്പെട്ടിരിക്കും. അവളിന്ന് വിളിച്ചടപ്പാ. ഓ സെക്രട്ടറിയുടെ അപ്പനാ. കൊച്ചുമകളുടെ കാമൂനില്ലേ മിസ്റ്റർ സെക്രട്ടറിയാസ്, അദ്ദേഹത്തിന്റെ മമ്മിയും ഡാഡിയും ഇപ്പൊ സിംഗപ്പൂരിൽ നിന്ന് ഫ്ലൈ ചെയ്ത് എത്തിയിട്ടേ ഉള്ളൂ. വരണം വരണം. മേലോട്ടാ നോക്കി പാങ്ക കറങ്ങാ. ആ ഇരുന്നാട്ടെ. ഇവിടെ തടിക്കാൻ സാരില്ലേ? ഇവിടെയായിരിക്കും പറയേ. അവിടെ നമ്മുടെ മഴയുടെ അമ്മച്ചിയ, നമ്മുടെ മഴമകളുടെ അമ്മച്ചിയാണ്. പൊപ്പി എനിക്ക് ഇരിഞ്ഞാലക്കൂടെ ചായക്കടയാണ്. എന്റെ അപ്പനവും ചായക്കടയാണ്. ഉടുമ്പും ഉപ്പും കേട്ടിട്ടുണ്ടാവും. എന്റെ അപ്പനാ ഉടുമ്പും ഉപ്പും കേട്ട ഇരിഞ്ഞാലക്കൂടെ ജംഗ്ഷൻസ് വേറെ പറയും. ഒരു ദിവസം രണ്ടും മൂന്നും തല്ലേത് ഉണ്ടാക്കാതെ അപ്പൻ ഉറക്കം വരില്ല. എന്നാലോ അപ്പൻ കോടതിയിൽ പോവില്ല. കോടതിയിൽ നിന്ന് മജിസ്ട്രേറ്റും വക്കീലും വീട്ടിലാ വന്ന് അവിടെ കോടതി ഉണ്ടാക്കി അവിടെ വെച്ച് കേസാ തീർക്കും. അത്രയ്ക്ക് ഒരു അഭിമാനിയായിരുന്നു എന്റെ അപ്പൻ.
അങ്ങനെയുള്ള അപ്പന്റെ സംസാണ് ഞാൻ, എന്റെ സ്വന്തം സംസാണ് കറിയ. ഒരു ദിവസം ആടിനെ പിണ്ണാക്ക് വാങ്ങാൻ 5 രൂപ കൊടുത്തു. ഞാനല്ല കൊടുത്തത്, തള്ളയാണ് കൊടുത്തത്. ഞാൻ കടയിലായിരുന്നു. ഇവൻ 5 രൂപ നാടാ വിട്ടു. അവിടുന്ന് കുറെ കാലം കഴിഞ്ഞപ്പോ ഇവൻ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് തുക്കിടി സാഹിബിനെ പോലെ ഒരു വരവ വന്നു. അങ്ങനെ ഒരു പോക്കാ പോയി. നമ്മുടെ ചാലക്കുടിച്ചാറിൻ കുര്യപ്പൻസിന്റെ ഹൈ, നമ്മുടെ കുര്യപ്പൻസ്, നമ്മുടെ സിമന്റ് കുര്യപ്പൻസ്, അവൻ പറഞ്ഞു നിങ്ങളുടെ മകളും എന്റെ മോൻ കറിയായും കാര്യങ്ങളൊക്കെ നടത്തി. അതില് എനിക്കിപ്പോ സന്തോഷമുള്ളൂ കേട്ടോ. എന്നാലും ചെറിയൊരു ദുഃഖം ഉണ്ടായിരുന്നു. അവന്റെ അപ്പനും അമ്മയും ജീവനോടെ ഇരിക്കുമ്പോ ഒരു വാക്കാൻ ജീവിച്ചു. എന്താ? പക്ഷെ സഖറിയാസ് ഞങ്ങളോട് പറഞ്ഞത് ഡാഡിയും മമ്മിയും അങ്ങ് സിംഗപ്പൂരിലാണെന്നാണ്. അയ്യത്തടി ബാമേ, എടീ നീ ഇത് കേട്ടോ? ആര് കേക്കാൻ? നീയും ഞാന് സിംഗപ്പൂരിൽ നിന്ന്, ഈ റപ്പേല് സിംഗപ്പൂരിലോ അപ്പന് സ്റ്റോറീസ്. അമ്മച്ചി, സഖറിയ എന്നെ ചിലപ്പോ സ്ഥലത്ത് വന്നു കാണും. ഞാൻ ഫോൺ ചെയ്ത് നോക്കട്ടെ. സഖറിയ, ആ പേര് നീ പറഞ്ഞു പോരുത്, കൊന്നാളെ ഞാൻ. നാളെ മുതൽ നീ പടിക്ക് പുറത്തു പോകുന്നു കാണണം. അമ്മച്ചി, നിന്റെ മുറിയിൽ പോ. അപ്പോ കറിയ ഇവിടെ ഇല്ലല്ലേ? എന്നാ പിന്നെ അവൻ വരുന്നതല്ലേ ഞങ്ങൾ ഇവിടെ താമസിക്ക. അല്ലാണ്ടിപ്പോ എന്താ ചെയ്യാ? അവിടെ ദേഷ്യം വന്നല്ലോ. പിന്നെ ഇവള് ബസ്സിലൊന്നും അങ്ങനെ യാത്ര ചെയ്യാറില്ലേ, ഒരു പാട ഛർദിച്ചു. ഇവക്ക് ഒന്ന് കുളിക്കണം, എനിക്കൊന്ന് കക്കൂസ് പോണാ, അത്രയേ ഉള്ളൂ. അതിനൊരു മുറി ശരിപ്പെടുത്താ, ഞങ്ങൾ വിശ്രമിച്ചോളാം. തലവേദന എടുക്കുന്നു. എന്ത് പറ്റി മോളെ? നമുക്ക് ഇത് വേണ്ടടി. നീ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നാ പറയേ. മറിയ, നീ ഇങ്ങോട്ട് വന്നേ, ഞാൻ ബാക്കി ഞാനാ പറഞ്ഞു തരാം. കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത് വർഗീസ, ഞാൻ പറഞ്ഞ കേട്ടോ. അവര് വിളിക്കാൻ പോകുന്നില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? എന്നിട്ട് നീ മോഹിച്ചു എന്റെ പ്രമേലയുടെ വിവാഹത്തിന്. ഓമനെ, എല്ലാം ഇട്ടെറിഞ്ഞ് ഇറങ്ങിപ്പോന്നവളല്ലേ? അവകാശം പറയാനുള്ള അർഹത നമുക്ക് രണ്ടുപേർക്കില്ല. അപ്പോൾ ഈ ഡോഗ് ബിസിനസ് നിസ്സാരമാണെന്നാണോ മമ്മിയുടെ പറയുന്നത്? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഒരു ബിസിനസ്സും മോശമല്ല. ഇന്നലെ ഒരു സെക്രട്ടറി ഞങ്ങൾക്ക് ആരുമല്ലായിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങൾ ഈ വീട്ടിലെ ഒരു അംഗമാണ്. നിങ്ങളുടെ ഭാവിയാണ് ഞങ്ങളുടെ മകളുടെ ഭാവി. പ്രിമിളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കണ്ട. ഞാൻ അവളെ സ്വർണത്തിൽ കുളിപ്പിക്കും. അതിന് പണം വേണമല്ലോ. സക്കറിയ കുറെ കൂടെ നല്ലൊരു ബിസിനസ് തുടങ്ങാൻ മുടക്കാനുള്ള പണം ഞാൻ തരാം. തൽക്കാലം 50,000 രൂപ പോരെ. പണം എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ മമ്മിനെ നിർബന്ധിച്ചാൽ ഞാൻ പണം വാങ്ങും. അതാണ് ഞാൻ. യെസ്, ഐ വിൽ പർച്ചേസ് എ ഗോൾഡ് മൈൻ. ഞാൻ സ്വർണം വാരും.
വേലക്കാരെ നിർത്താൻ കഴിവില്ലാത്തവർക്ക് കടയിൽ പോകാതിരിക്കാൻ പറ്റും. അനുഭവിക്കണം, നല്ലതുപോലെ അനുഭവിക്കണം, എങ്കിലേ അവൾ പഠിക്കൂ. എന്നെ ധിക്കരിച്ചെന്നുള്ള ശിക്ഷ ഇന്നല്ലെങ്കിൽ നാളെ അവൾക്ക് കിട്ടും. രസ്യാമ്മ, ഓമനി നമ്മുടെ മകളല്ലേ. പ്രമേയുടെ ജീവിതത്തെ നീ ക്ഷമിച്ചില്ലേ. പിന്നെന്താണ് ഓമനിയോട് മാത്രം ഇത്ര വലിയ പക? അതിനെയും ഞാൻ പറഞ്ഞു തരണം അല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പോലെ ജീവിച്ചിരിപ്പില്ല. അവനെ കല്യാണം കഴിച്ച ദിവസം അവൾ മരിച്ചു. താഴത്തെ എസ്റ്റേറ്റ് നീ ആലിസിന്റെയും വർഗീസിന്റെയും പേർക്ക് എഴുതി വെച്ചു. പ്രമീള വന്ന് കരഞ്ഞപ്പോഴെല്ലാം നീ സക്രിയാസിന് പണം കൊടുത്തു. അധികമൊന്നും വേണ്ട, ഒരു 50,000 രൂപ ഓമനിക്ക് കൊടുത്തൂടെ. അവളുടെ ജീവിതത്തിന് ഒരു ചെറിയ താങ്ങ്. ഒരു കൊച്ചുകാശ് ഞാൻ അവൾക്ക് കൊടുക്കത്തില്ല. അവൾ തെണ്ടി തിരിഞ്ഞ് കുത്തുവാലെടുക്കണം. നീയാണ് ഒരമ്മ. കഴിഞ്ഞ 25 വർഷക്കാലം അടിമയെ പോലെ ഞാൻ സ്നേഹിച്ച എന്റെ ഭാര്യ നീ തന്നെയാണ്. എനിക്ക് മരിക്കാൻ തോന്നുന്നു. ദ്രേശ്യാമേ, എല്ലാവരുടെയും പക്ഷം പിടിക്കാൻ ഇവിടെ ആളുണ്ട്. എന്റെ മനസ്സ് കാണാൻ കഴിവുള്ളവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഞാൻ എന്തെങ്കിലും ജീവിക്കുന്നു. ഇപ്പോ എന്തോ പറയുന്നു? ഞാൻ അന്നേ നിന്നോട് പറഞ്ഞില്ലേ മൂപ്പലാണ് ഓമനയുടെ പക്ഷത്താണെന്ന്? എത്രയും വേഗം അമ്മച്ചയെ കൊണ്ട് എന്തെങ്കിലും കരണം ചെയ്യിച്ചില്ലെങ്കിൽ കാര്യം കുഴയും. മൂപ്പലാന്റെ കണക്കല്ല എന്റെ കണക്ക്. ദേ, ഞാൻ അക്കൗണ്ടന്റാണ്. പൊന്നിനെന്താ സുഖമില്ലേ? ഒരു തലവേദന, ഞാനൊന്ന് നടന്നിട്ട് വരാം. തലവേദനയുമായിട്ട് മഞ്ഞത്തിറക്കി നടക്കാനോ? അപ്പത്തിനൊന്നും കഴിക്കില്ലല്ലോ.
കുർബാന കൊള്ളാതെ പ്രിയനെ തേടി വന്നു, പ്രിയനെ തേടി വന്നു. പെരുന്നാൾ കൂടാതെ കുർബാന കൊള്ളാതെ പ്രിയനെ തേടി വന്നു, പ്രിയനെ തേടി വന്നു. എന്റെ മാലാക എന്നോ മനമാലാക മറക്കാനാവില്ല നാള് അന്ന് ഭരണങ്ങാനത്തെ പെരുന്നാള്, മറക്കാനാവില്ല നാള്. മൗനങ്ങൾ പാടുമെൻ മനസ്സ് നൽകി, മനസ്സു കൊണ്ടവൾ എവിടെ പോയി, മനസ്സു കൊണ്ടവൾ എവിടെ പോയി. മണിയറയ്ക്കുള്ളിലെ ഗാനമായി, മണിയറയ്ക്കുള്ളിലെ ഗാനമായി. ക്രിസ്മസ് ആയിട്ട് പാട്ട് മാത്രമേ ഉള്ളൂ, പലഹാരങ്ങളൊന്നുമില്ലേ? എന്നതാ മാപ്പിളയും പെമ്പിളയും കൂടെ ഒരു ഗൂഢാലോചന? എനിക്ക് വിശക്കുന്നു, കൊല എന്താ? ഞാനിപ്പോ വരാം. നീ എവിടെ പോകുന്നു? അപ്പച്ച ജോണി കേക്ക് മേടിച്ചോണ്ട് വരും. വേണ്ട, എടി മണ്ടി, ക്രിസ്മസ് ആയിട്ട് നിന്റെ പാചകത്തിന്റെ സ്വാദ് അറിയാനല്ലേ അപ്പച്ചനോട് വന്നത്. ജോണി നീ പോണ്ട. ഇവിടെ ഗോതമ്പ് ദോശയാ. ഗോതമ്പ് ദോശ ഒന്നും തരല്ലേ? ഞങ്ങൾക്ക് ഇക്കൊല്ലം ക്രിസ്മസ് ഇല്ല. കയ്യിലുണ്ടായിരുന്ന കാശും കടമാനച്ചയും ചേർത്ത് ഞാൻ ഒരു പീഡിക്ക് അഡ്വാൻസ് കൊടുത്തു. അടുത്ത ആഴ്ച ഉദ്ഘാടനം. സെന്റ് ജോൺസ് ഏജൻസീസ് ഫാനും റേഡിയോയും ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കും. വളരെ നല്ലത്. ആ നീ പോയി ദോശ ചൂട്. പിന്നെ കട വളരുന്നതനുസരിച്ച് ഹരിക്ക് കൊടുക്കുന്ന സ്നേഹവും ഇൻസ്റ്റാൾമെന്റ് ആക്കിക്കളയരുത് കേട്ടോ.
എന്തിനാണ് നീ കരയുന്നത്? നിന്റെ ജീവിതമാണ് ശരിയായ ജീവിതം. നമ്മുടെ വീട്ടിലെ കറാണെന്ന് തോന്നുന്നു. ഞാൻ ഇറങ്ങുന്നു. അപ്പച്ച, എങ്കിലും അപ്പച്ചനും കേവമായിരിക്കും. എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം. പൊന്നിന് ആരെയാ വേണ്ടത്? എന്നെയോ അതോ മോളെയോ? രണ്ടിലൊന്ന് അതെന്നെ അറിഞ്ഞു കഴിഞ്ഞു. നമ്മൾ രണ്ടുപേരിൽ ഇപ്പോൾ ഒരാൾ മാത്രമേ ജീവിക്കുന്നുള്ളൂ, നീ. നീ മാത്രം. അവളെ അത്രക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ആ തെണ്ടിയുടെ വീട്ടിൽ തന്നെ താമസിക്കാമായിരുന്നല്ലോ. പിന്നെ ഇങ്ങോട്ട് വന്നു. ആരാണടാ തെണ്ടി? അധ്വാനിച്ച് ഭാര്യപ്പെട്ടിന്റെ ആ പയ്യൻ ആണത്തമുള്ളവനാടാ. ഇൻകം ടാക്സിന്റെ സെയിൽസ് ടാക്സിന്റെ കണക്ക് കാണിച്ച് ഭാര്യ വീട്ടിലെ സ്വത്ത് തൊട്ടിയെടുക്കുന്നവർക്ക് അവന്റെ ചെരുപ്പ് നോക്കാനുള്ള യോഗ്യതയില്ല. വർഗീസിനോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? അവൻ പറഞ്ഞതിൽ എന്നാ തെറ്റ്? ദേഷ്യമേ നീ. നീ പക്ഷെ അതിന് കാരണമില്ലാതെ പോയാലോ? വെള്ളം വെക്കരുത്. ആല് എല്ലാവരും പുറത്തു പോകും. സിസ്റ്റർ, ആ പെണ്ണോട് പുറത്തു പോകാൻ പറയും. സ്നേഹം കാണിക്കാൻ കണ്ട സമയം. നീ ഇനി ഇങ്ങോട്ട് ഒന്ന് കരയാതെ ഇങ്ങോട്ട് വരണം. ശബ്ദം ഉണ്ടാക്കാതെ കരയാന്നല്ലേ പറഞ്ഞത്? ഇങ്ങോട്ട് വരണം. ഓമനെ വരൂ, പോവാ. അതെ, സെറിബ്രൽ ത്രോംബോസിസ് ആണ് അസുഖം. മാറാനൊന്നും പോകുന്നില്ലേ? അങ്ങനെയൊന്നും പറയാതെ അപ്പച്ചൻ നേടുന്നതിന്റെ അമ്മച്ചിയുടെ എല്ലാ പ്രതാപവും പോയി. നീ ഇങ്ങനെ പട്ടിണി വരുന്ന നിന്റെ അപ്പച്ചന്റെ രോഗം മാറും. തലച്ചോറ് രക്തം കട്ടിപിടിച്ച് കിടക്കുക എന്നാ കേൾക്കുന്നത്. നിന്റെ അമ്മച്ചിയുടെ പണത്തിന്റെ വലിപ്പം കൊണ്ടല്ലേ ഇങ്ങനെങ്കിലും കിടക്കുന്നത്. അമേരിക്ക എന്ന് പ്ലെയിന് മരുന്ന് വരുത്തിയാ കുത്തിവെക്കുന്നു. എന്റെ അപ്പച്ചൻ എന്തെങ്കിലും സംഭവിച്ചാൽ? ഓമനെ, നമ്മൾ കരഞ്ഞതുകൊണ്ടോ വിളിച്ചതുകൊണ്ടോ ദൈവവിധി മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. നീ എഴുന്നേറ്റ് വല്ലതും കഴിക്കും. എന്റെ പൊന്നെ, ഒന്ന് കണ്ണു തുറക്കും. എത്ര ദിവസമായി ഞാൻ വിളിക്കുന്നു. ഈ നന്ദി കെട്ടവളുടെ ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ കിടപ്പുറങ്ങുന്നത്. കർത്താവേ, മൂപ്പിലാൻ വീഴാൻ കണ്ടൊരു സമയം 50,000 രൂപയും വാങ്ങി തിരിച്ചു പോകാൻ വന്ന നമ്മള് മംഗോലിട്ട കപ്പൽ പോലെയായി. ഈ സമയത്ത് അമ്മച്ചോട് ഞാൻ എങ്ങനെ പണം ചോദിക്കും? പണമില്ലാതെ കൂടെ തിരിച്ചു തന്നാലേ ആ മാർവാടിന്റെ കഴുത്തിൽ പിടിക്കും. യെസ്,
എനിക്ക് പഴയ ഡോഗ് ബിസിനസ് തന്നെ മതിയായിരുന്നു. അല്പം കൂടി ക്ഷമിച്ചുകൂടെ? ഞാൻ ക്ഷമിക്കും, പക്ഷെ മാറുപാട് ക്ഷമിക്കില്ല. എന്റെ അപ്പച്ചനാണെങ്കിൽ പണ്ടാരടങ്ങാൻ ചാവുന്നുമില്ല. ഞാൻ നീ എന്താണ്, നീ എന്താണ് ഈ പറയുന്നത്? ഈ അസുഖം ഭേദമാവും. ഞാൻ ഒരു എക്സാമ്പിൾ ഉദാഹരണം പറയാം. എന്റെ ഒരു ഫ്രണ്ടിന്റെ ആൺകുട്ടി ജർമ്മനിയില്ല, അദ്ദേഹത്തിന് ഭേദമായില്ലേ? എന്തിനാണ് പറയുന്നു? എന്റെ ഒരു കസിൻ ബ്രദർ, കസിൻ ബ്രദർ അല്ലെ സ്വന്തം ബ്രദർ, അവന് ഭേദമായില്ലേ? വീട്ടിൽ തന്നെ പറയുന്നു. ഇതിലൊക്കെ ഒരു അതിർത്തി വേണ്ടേ? വേണ്ടേ? അമ്മച്ചിയുടെ സമാധാനത്തിന് വേണ്ടി പറഞ്ഞ, നിന്റെ അപ്പച്ചന്റെ അസുഖം ഭേദമില്ല, നിന്റെ അപ്പച്ചൻ പോക്ക. ഞാൻ അന്ന് നിന്നോട് എന്ത് പറഞ്ഞു? എത്ര ലക്ഷം ചെലവാക്കിയാലും അങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നില്ല. ദിവസം 3000 രൂപ വീതമാണ് നഴ്സിംഗ് ഹോമിൽ ചെലവാക്കുന്നത്. ഇങ്ങനെയെല്ലാം തൂർത്തടിച്ചാൽ നാളെ നമ്മൾ എന്ത് ചെയ്യും? അയ്യോ പതുക്കെ പറ അമ്മച്ചി അപ്പുറത്തുണ്ട്. അവർ കേൾക്കുന്നതും കേൾക്കട്ടെ. ഭർത്താവ് അവരെ പേടിച്ചു, പക്ഷെ ഞാൻ പേടിക്കാൻ പോട്ടില്ല. നമുക്ക് തരാനുള്ള ഭാഗം വീതിച്ചു തന്നിട്ട് അവരുടെ ഭാഗം വിറ്റ് ചികിത്സിക്കട്ടെ. അതാണ് വലിയത്. ഞാൻ കൽക്കട്ടയിൽ ഒരു ഫാക്ടറി തുടങ്ങാനുള്ള സകല പ്ലാനുകൾ ശരിയാക്കി കഴിഞ്ഞു. വസ്തുക്കളെല്ലാം വിറ്റുതലച്ച് നിന്റെ അമ്മച്ചി ഭർത്തൃസ്നേഹം കാണിച്ചാൽ നമ്മുടെ പദ്ധതികളെല്ലാം തകരും. ഞാൻ പറഞ്ഞില്ലത് വേണ്ട. നീ കരുതുന്നത് പോലെ പണം അത്ര നല്ലൊരു സ്നേഹിതനല്ല. ഓ, എനിക്ക് പണം വേണം, എനിക്കും വലിയ വീട് വേണം. ഞാൻ പണിയിക്കുന്ന വീട് കുഞ്ചരിയാച്ചന്റെ വീട്ടിനേക്കാൾ വലുതായിരിക്കണം. അമ്മച്ചി നഴ്സിംഗ് ഹോമിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു കാര്യം പറയണമായിരുന്നു. ഞങ്ങൾ ബുദ്ധിമുട്ടിലാണെന്ന് അമ്മച്ചിക്ക് അറിയാമല്ലോ. ഞങ്ങൾ പറയുന്നത്? നിങ്ങൾ പറയണ്ട. നിങ്ങൾ പറയാൻ ആശിക്കുന്നതും എനിക്ക് പറയാനുള്ളതും ഒരുമിച്ച് ഞാൻ തന്നെ പറയാം. അപ്പച്ചനെ ഉടൻ തന്നെ നഴ്സിംഗ് ഹോമിൽ നിന്ന് കൊണ്ടുപോരണം. ചികിത്സയ്ക്ക് ഇങ്ങനെ പണം വാരിക്കോരി ചെലവാക്കിയാൽ ഞങ്ങളുടെ ഭാവി കുഴപ്പത്തിലാവും. ഇത്രയല്ലേ ഉള്ളൂ നിങ്ങളിത് പറയും? കാരണം ഭാര്യമാരുടെ ചെലവിൽ കഴിയുന്ന ഭർത്താക്കന്മാരാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കുമുള്ളത്. നീ മിണ്ടി പോരുത്, നിനക്ക് വേണ്ടത് സ്വത്ത് മാത്രമല്ലേ ഉള്ളൂ. അത് ഞാൻ തരാം, ഉള്ളതെല്ലാം വീതിച്ചെടുത്തോളൂ. എന്റെ പേരിൽ ഈ വീട് മാത്രം മതി. ഇത് വിറ്റ് ഞാൻ എന്റെ ഭർത്താവിനെ ചികിത്സിപ്പിക്കും. മ്മേ, ഭാഗം ഇപ്പ് എടുത്തുചാട്ടമായി പോയോ എന്നെനിക്കൊരു സംശയം. മാത്തുക്കുട്ടി ഈ നിലയിൽ കിടക്കുമ്പോൾ പണം എന്റെ പിള്ളേരെ എന്റെ അടുത്തൊന്ന് തട്ടിയെടുത്തു വെച്ചു. എനിക്ക് മതിയായി. എന്റെ പൊന്നിനെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. പണമെല്ലാം തരുമെന്ന് ഞാൻ കരുതി, പക്ഷെ അതെല്ലാം കൊണ്ടുപോയി. എല്ലാരും കൂടി അകത്തോട്ടിരിക്കാം. വേണ്ട, ഞങ്ങളൊരു അത്യാവശ്യ കാര്യം പറയാൻ വന്നതാ. അമ്മച്ചി സ്വത്തൊക്കെ പാവനിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ നിർബന്ധിച്ചതുകൊണ്ട് 50,000 രൂപ ഓമനയുടെ പേരിൽ എഴുതാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്.
അപ്പച്ചൻ ചികിത്സിക്കാൻ പണം ചിലവാക്കുന്നതിൽ നിങ്ങളൊക്കെ എതിരാണെന്ന് കേട്ടല്ലോ. ഞങ്ങൾ അങ്ങനെ തന്റേടം കാണിച്ചതുകൊണ്ട് നിങ്ങൾക്കും പ്രയോജനം ഉണ്ടായല്ലോ. ഞങ്ങൾക്ക് ആ പ്രയോജനം ഒന്നും വേണ്ട. എന്റെ 50,000 രൂപ കൂടി അപ്പച്ചന് വേണ്ടി ചിലവാക്കിയേക്കാൻ അമ്മച്ചോട് പറയണം. അങ്ങനെയാണെങ്കിൽ സ്വത്തിന്റെ പങ്ക് ഓമനയ്ക്ക് ആവശ്യമില്ലെന്ന് മുദ്രപത്രത്തിൽ ഒന്ന് എഴുതി തരണം. നാളെ മറ്റൊരു കുഴപ്പമുണ്ടായിരുന്നല്ലോ അല്ലേ? നിങ്ങൾ എഴുതിക്കൊണ്ടോ, അവൾ ഒപ്പിട്ട് വരും. എന്റെ ഭാര്യയ്ക്ക് ആരുടെയോ ഒന്നും വേണ്ട. അവൾക്ക് 3 നേരത്തെ ആഹാരത്തിനും ഉടുതുണിക്കുള്ള വക ഞാൻ അധ്വാനിച്ചുണ്ടായി കൊടുക്കും. ജോണിക്കുട്ടി തലവരാണ് കേട്ടോ. ഓഫ് കോഴ്സ്. അതും കൂടെ മുദ്രപത്രത്തിൽ എഴുതിക്കൊണ്ടോ, ഞങ്ങൾ രണ്ടും കൂടെ ഒപ്പിട്ട് തരാം. അപ്പോ പത്തോ 20 കൂടുതൽ തരാൻ വേറെ ആളുണ്ടായിരുന്നു. ഇല്ല, ഞാൻ വാങ്ങുമായിരുന്നു. അപ്പച്ച, ഞങ്ങൾ നാളെ കൽക്കട്ടയ്ക്ക് പോകുന്നു. അവിടെ ഓഫീസ് തുടങ്ങി. അല്ലേ, വാ, ഒരുപാട് കണക്ക് ശരിയായി കിടക്കുന്നു. അപ്പൊ ഞങ്ങൾ വരട്ടെ. ജോണി, ഓമനയുടെ അമ്മച്ചി വീടും വിറ്റു എന്ന് കേട്ടല്ലോ. എന്നാലെന്താ, അപ്പച്ചൻ രക്ഷപ്പെട്ടല്ലോ. അടുത്ത ആഴ്ച വീട് ഒഴിഞ്ഞു കൊടുക്കണം അത്രേ. എല്ലാം ഇത്ര വേഗം നശിപ്പിച്ചു. ഞാൻ പറഞ്ഞു അമ്മച്ചി, ഐ ഡോണ്ട് വാണ്ട് മണി എന്നും പറഞ്ഞ് ടൂത്ത്പേസ്റ്റ് ഉണ്ടാക്കുന്ന കമ്പനി തുടങ്ങി. കൂടെ ഉണ്ടായിരുന്നവരെ കൂടെ റോഡിൽ ഇറക്കി. എനിക്ക് ഡോഗ് ബിസിനസ് മതിയെന്ന് ഡോഗ് ബിസിനസ് മതിയെന്ന് എത്രയോ തവണ അവളോട് പറഞ്ഞ, ഇവള് കേട്ടില്ല. ഇത് ബോറിന് തന്നെ ശരം. ഫോറിന് ചെന്നാൽ, ദുബായ് ചെന്നാൽ പണം വാരാൻ എനിക്കറിയാം. ദുബായിലേക്ക് പോയാലും ഇല്ലെങ്കിലും എന്റെ മോൾ ഇനി ഇങ്ങോട്ട് വരരുത്. ഈ വീട് ഇനി നമ്മുടേതല്ല. അച്ഛന്റെയോ ഭർത്താവിന്റെയോ ചിലവിലെ ജീവിക്കുന്ന ഒരു പെണ്ണും ശാഠ്യം പിടിക്കരുത്. നിന്റെ അമ്മച്ചി അധ്വാനം കൊണ്ടാണ് ഇതെല്ലാം നേടിയെടുത്തത്. നീ നിന്റെ അമ്മച്ചിയെ പോലെ ആകണം. വേണ്ട മോളെ, വേണ്ട. ഈ പുകഴ്ത്തലാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. അപ്പച്ചൻ പറഞ്ഞത് ഞാൻ എന്നും ഓർമ്മിക്കും. അമ്മച്ചി, ഇനി അമ്മച്ചിയുടെ മുമ്പിൽ കൈനീട്ടാൻ ഞാൻ ഒരിക്കലും വരില്ല. അപ്പച്ചനും അമ്മച്ചിയും എനിക്ക് മാപ്പ് തരണം. ഞാൻ വരട്ടെ. രസ്യാമ്മേ, എനിക്ക് നമ്മുടെ എസ്റ്റേറ്റിലൂടെ ഓ, അതിപ്പോ നമ്മുടെ എസ്റ്റേറ്റ് അല്ലല്ലോ, ഒന്ന് നടക്കണം.
എന്നെ ഒന്ന് പുറത്തേക്ക് കൊണ്ടു. എനിക്ക് തെറ്റ് പറ്റിപ്പോയി. നാല് ലക്ഷം രൂപ കൊടുത്ത് ഈ വീട് തിരിച്ചു മേടിക്കാനുള്ള ശേഷി എനിക്കില്ല. പക്ഷെ അപ്പച്ചനും അമ്മച്ചിക്കും വേണ്ടി രണ്ട് കട്ടിലു വീടാനുള്ള സ്ഥലം ഞങ്ങളുടെ വാടക വീട്ടിലുണ്ട്. നമുക്ക് ഓമനയുടെ അടുത്ത് പോകാം. വേണ്ട, നീ നിന്റെ മക്കളുടെ മുമ്പിൽ തോൽക്കണ്ട. പണ്ടെങ്ങോ നമ്മൾ എന്റെ പേരിൽ വാങ്ങിയ 20 സെന്റ് സ്ഥലം ഇപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട്. നമുക്ക് അതിലൊരു കുടില് വെക്കാം. നമുക്ക് ഇപ്പോൾ എനിക്ക് തോൽക്കാനാണ് ഇഷ്ടം. ഭർത്താവിന്റെ മുമ്പിൽ തോൽക്കുന്നവളാണ് നല്ല ഭാര്യ, മക്കളുടെ മുമ്പിൽ തോൽക്കുന്നവളാണ് നല്ല അമ്മ. എനിക്കെല്ലാം മനസ്സിലായി. എല്ലാം നീ പറയും പോലെ